بسم الله عظيم القدرة والجلال. بسم الله عظيم القدرة والجلال. شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين. صدق الله مولانا العلي العظيم. من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد. قال رسول الله صلى الله عليه وسلم: يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. يتم بخبار سنيها آدر بغلنا رنع ഈ വേദിയിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ ഇവിടെ എത്തിയ എൻ്റെ വന്ദ്യരായ സുഹൃത്ത് മുസ്തഫ മദനി, മറ്റ് എസ് എസ് എഫിൻ്റെയും എസ് വി എസിൻ്റെയും നേതാക്കൾ, ഈ സദസ്സിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഷഅബാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ സയ്യിദ് മദനി തങ്ങളുപ്പാപ്പയുടെയും മഹാനായ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, സംഘടനാ കുടുംബങ്ങളെയും ഈ പരിപാടിക്ക് വേണ്ടി ഈ സ്ഥലം തന്ന്, അതുപോലെ മറ്റ് സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അള്ളാഹു പൊരുത്തപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ ശഫയാക്കി അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, ഹാർട്ട് അറ്റാക്ക്, സൈഡ് എഫക്റ്റുകൾ, കിഡ്നി അപകടങ്ങൾ, കള്ള കേസുകൾ, അപകടങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. എല്ലാ ശത്രുക്കളുടെ ചതിയിൽ നിന്ന് നമ്മുടെ മുഴുവൻ സംഘാടകരെയും കുടുംബത്തെയും അള്ളാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ.
আলহামদুলিল্লাহ, স্বাগত ഭാഷണത്തിൽ ഉണർത്തിയതുപോലെ മുക്കച്ചേരി എന്ന് പറയുമ്പോൾ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയ ഒരു ഭദ്രകോട്ടയായി ഈ ഉള്ളാളത്ത് അറിയപ്പെടുന്ന ഒരു കറിയാണ് മഹല്ലാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ തന്നെ ഈ മഹല്ല് കറിയനെ അല്ലാഹു നിലനിർത്തി തരട്ടെ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുൽ ഇസ്ലാമ ദീനാ. ഇത് അല്ലാഹു പറഞ്ഞതാണ്. ആ അല്ലാഹു പറഞ്ഞ റളീതു ലക്കുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ ദീൻ, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രം ആണ്. അല്ലാത്തത് മുഴുവനും അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് തെറിച്ച് പോയവരാണ് എല്ലാ ബിദഅത്തിന്റെ കക്ഷികൾ. അത് ഖിയാമത്ത് നാൾ വരെ പിന്നെയും അതിൽ നിന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കേരളത്തിൽ മുജാഹിദുകളൊക്കെ ഒന്നായി ഒന്നായി നോക്കുമ്പോ പിന്നെയും കുറെ അതിൽ നിന്ന് പൊട്ടി. അതിന്റെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി, വേറെ അതൊരു പാർട്ടി, അങ്ങനെ ഒരു പാർട്ടി അല്ല ഇത്. അല്ലാഹുവിന്റെ ഹഖായ ദീൻ. ഇതിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോയാൽ മഹാനായ താജുൽ ഉലമ തങ്ങൾ നമ്മളോട് നീണ്ട 64 കൊല്ലം ഉപദേശിച്ചത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിച്ചാൽ ഈമാൻ ഇല്ലാണ്ട് ചത്തുപോവടാ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കണക്കില്ലാത്ത പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രല്ല, ഒരുപാട് സ്ഥലത്ത് അവരോടൊപ്പം ഈ പാവപ്പെട്ട മുത്തഅല്ലിമായ ഞാൻ കൂടെ പോയപ്പോൾ അവിടെ എല്ലാ ബഹുമാനപ്പെട്ടവരത് പറയും, ഒരല്പം അങ്ങോട്ട് വ്യതിചലിച്ച് തെറ്റിപ്പോയാൽ പിന്നെ ഈമാൻ ഇല്ലാണ്ട് മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുനിയാവെന്നോ നാളെയോ തീരും. അത് ബാല്യക്കാരെന്ന് കണക്കില്ല, വയസ്സന്മാരെന്ന് കണക്കില്ല, പണക്കാരെന്ന് കണക്കില്ല, അധികാരവർഗങ്ങളെന്ന് കണക്കില്ല, ആലിമികളെന്ന് കണക്കില്ല. ഏത് ആളും അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയ സമയമാകുമ്പോൾ നമ്മളെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം. പിന്നെ ചോദിക്കുന്നത് മയ്യത്ത് കൊണ്ടുപോയാ, മയ്യത്ത് കൊണ്ടുപോയാ, മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്ത, മയ്യത്ത് കൊണ്ടുപോയാ, മയ്യത്ത് മരടക്കിയ, പിന്നെ പേരെ പേരില്ല, ഹുസൈൻ സാദിയുമില്ല, ഫാറൂഖുമില്ല, അബൂബക്കറുമില്ല, എന്തുമില്ല. മയ്യത്ത് കുളിപ്പിച്ച, മയ്യത്ത് എടുത്ത, മയ്യത്ത് കൊണ്ടുപോയാ, മയ്യത്ത് കാത്തിയ, മയ്യത്ത് 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 മയ്യത്ത്. അതാണ് നമുക്ക് വരാൻ പോകുന്ന ഒരു പേര്. വേറെ പേരൊന്നും അപ്പൊ അവിടെ ഇല്ല. ഔക്കർച്ചാനെ കുളിപ്പിച്ച, മമ്മസ്ചാനെ കുളിപ്പിച്ച, ഇസ്മാലിയാക്കാനെ കുളിച്ച, ഇസ്മാലിയാക്കാനെ കൊണ്ടേന്ന് ചോദിക്കലില്ല. ഇസ്മാലിയാക്കാന്റെ അഡ്രസ്സും ഇല്ല, ഔക്കറാക്കാന്റെ അഡ്രസ്സും ഇല്ല, സയ്യിദ് ഉസ്താദിന്റെ അഡ്രസ്സും ഇല്ല. പോയി മയ്യത്ത് 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 കുളിപ്പിച്ച, മയ്യത്ത് കൊണ്ടോയാ, ആളെ പേരല്ലേ. അപ്പൊ നിങ്ങക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ഈ പേരും പവറെല്ലാം ജീവൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോ മാത്രവും മനസ്സിലാകുന്നില്ലേ? ഈ പേരും പവറും റൗഡിത്തരും തമ്മാടിത്തരും അധികാരവും അതും ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമ്പോ മാത്രമാണ്. ആ ജീവൻ അങ്ങോട്ട് പോയാൽ പിന്നീട് അവന് പറയപ്പെടുന്നത് മയ്യത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നബിയേ തങ്ങള് മരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്, തങ്ങളൊന്ന് മരിച്ചു കിട്ടണമെന്ന് കുറെ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ
അവരങ്ങനെ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഇന്നക്ക മയ്യത്തുൻ, തങ്ങളെ സമയം വരുമ്പോ തങ്ങൾ മയ്യത്താണ്. വൈന്നഹും മയ്യത്തൂൻ, തങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആശിക്കുന്ന അവരും മയ്യത്താണ്. തങ്ങൾ മാത്രം മയ്യത്തല്ല, അവരും മയ്യത്താണ്. അത് അവർ പഞ്ചിപ്പിക്കുന്നില്ല. നമ്മക്കൊരാളുടെ അരിസുണ്ട്, നമ്മ എന്താ മനസ്സിലാക്കാ ആഗ്രഹിക്കാം. മരിച്ചിട്ട് പോയിന് മതിയാട്ടി, മണ്ണ് തിന്നിട്ട് പോയിന് മതിയാട്ടി, അവന്റെ മണ്ണിലേക്ക് ഒന്ന് പൊടിയിട്ടിന് മതിയാട്ടി, എന്നിങ്ങനെ ഞമ്മ മറ്റൊരാള് മരിച്ചിട്ട് പോയി നിന്നായിരുന്നു ആഗ്രഹിക്കുന്നല്ലാതെ ഞാനും അതേപോലെ മയ്യത്താണ്. ചിലപ്പോനേക്കാളും മുമ്പ് എന്റെ മയ്യത്ത് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകുന്നില്ല. നമ്മളാരും എന്നോട് ബഹുമാനപ്പെട്ട താജുലുല്ലമ ഓറ് പറഞ്ഞു, ഞാനും മരിച്ചു പോകാൻ വേണ്ടി ഇവിടെ കുറെ ആള് കാത്തുക്കണ്. ഓറ് പറയാ, ഞാനിപ്പോ വന്നിട്ടുള്ള ആളത്ത് 64 കൊല്ലായില്ലേ, ഇപ്പോഴും ഒരു കൂട്ടർ ഞാൻ മരിക്കാൻ വേണ്ടി കാത്തുക്കണ്. ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ലപ്പ, അവരെ ഞാനൊന്നും ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഈ വയസ്സായ ഞാൻ ഈ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തിനാ മരിക്കാൻ വേണ്ടി ഒരു കാത്തുക്കണത്? എന്നാലും ഒരാഗ്രഹമാണ്, ഞാനൊന്നും മരിച്ചിട്ടുണ്ട്. ഇവരെന്നോട് പറയാ, ഇനിയിപ്പോ ഇവരാഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും എന്റെ സമയമാകുമ്പോ ഞാൻ മരിച്ചു പോകില്ലേ? എന്റെ വാപ്പന്മാരെല്ലാം ഈ വയസ്സിന് മുമ്പ് കുറെ മുമ്പേ മരിച്ചിനി. എനിക്ക് അള്ളാഹു താല ഈ 94 വയസ്സ് വരെ അള്ളാഹു നീട്ടിത്തന്നു. അതെന്തിനാപ്പ എന്നെ ഇങ്ങനെ നീട്ടിയത്? കുറച്ച് മുമ്പ് എന്നെ ഉള്ളാളത്ത് മരിച്ചിട്ട് പോയി ഞാൻ കാട്ടിയിരുന്നല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ അള്ളാഹു താല ആയുസ് നീട്ടി തന്നത് ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്നാ പിന്നെ അങ്ങനാണെങ്കിൽ ആയിക്കോട്ടെ, എന്റെ ആയുസ് കൊണ്ട് നിങ്ങൾക്കൊക്കെ സുന്നത്ത് ജമാഅത്തിലും ദീനിൽ ഒരു ഉറപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേഗം മരിച്ചു പോക്കല്ലേ നല്ലത് എന്ന് ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമി ലോകം അങ്ങനെ ഒരു കൂട്ടർ പോകുന്നു, മറ്റൊരു കൂട്ടർ വരുന്നു. അതെന്തും അത് തന്നെ. മൈലാരും ചിന്തിക്കണം, അധികാരം നടത്തുന്നവരും ചിന്തിക്കണം, SSFകാരും SBSകാരും ഉമ്മമാരും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ ഇവിടെ തൽക്കാലം പകരം കൊണ്ടുവന്നതാണ്. നമ്മളെ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് അയച്ചിട്ട് നെക്സ്റ്റ് വേറൊരു കൂട്ടർ വരും. കുറച്ച് കഴിയുമ്പോ കവര് പോകും, വേറൊരു കൂട്ടർ വരും. ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടേ ഉള്ളാളത്ത് നമ്മൾ അപ്പമാരപ്പമാരത്ര മരിച്ചിട്ട് പോയി. അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. ഈ സ്ഥലം തന്ന അവരെ കുടുംബത്തിലാണ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ ഒരു സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നില്ല. അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ മരണപ്പെട്ടു. നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോയി പോയിട്ടെന്ന് പറഞ്ഞു. അള്ളാഹു താല ഈ നല്ല മജ്ലിസ്, ഈ വുറുദ മജ്ലിസും ഇൽമിന്റെ മജ്ലിസൊക്കെ നടത്തിയതിന്റെ പ്രതിഫലം അള്ളാഹു വരെ ഖബറിലേക്ക് സദാ നൽകി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന കുടുംബത്തെ അള്ളാഹു താല ആഫിയത്തിലും എല്ലാ അസുഖങ്ങളും കുട്ടികളും മറ്റൊക്കെ രോഗങ്ങളൊക്കെ മാറി അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് എങ്ങനെങ്കിലും ജീവിക്കാൻ പറ്റൂല കേട്ടോ. എങ്ങനെങ്കിലും നാള് കഴിക്കാം, എങ്ങനെങ്കിലും ജീവിക്കാം. മൂന്ന് നേരം തിന്ന, കുപ്പായിട, പാൻറ്റിട, ഉറങ്ങാ, കാളത്തണിക്ക, നാശയിക്ക, പിന്നെ അത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. നമ്മളിതെല്ലാം ഒരു വ്യവസ്ഥയിൽ, ഒരു കൺട്രോളിൽ ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോ നാളെ പറാത്തി രാത്രി അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. നാളെ ഇപ്പൊ നമ്മൾ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാനൊന്നും. ഞാൻ കഴിഞ്ഞ ജുമാക്ക് കേസിനോട് പറഞ്ഞു, ഇനി മൂന്ന് ദിവസം ജുമാ ബറാത്തിനുണ്ട്, നമ്മൾ നിങ്ങൾ എത്ര ആളുണ്ടാവും ഇല്ലാന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവിനോട് ദുആ ഇറക്കാനേ ഉള്ളൂ. കഴിഞ്ഞ ബറാത്തിനുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ബറാത്തിന് നമ്മളെ കൂടെ ഇല്ല. അവരൊക്കെ കഴിഞ്ഞ വർഷം ബറാത്തിന്റെ രാത്രി, ഇനി ഞങ്ങൾ അവസാനത്തെ ബറാത്ത് എന്ന് അവരാരും കരുതിയിട്ടേ ഇല്ല. ഇനിയും കുറെ ബറാത്ത് കിട്ടും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അള്ളാഹു താല അവരെ ജീവിതത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ബറാത്ത് ലാസ്റ്റ് ബറാത്ത് ആക്കിയിട്ട് അള്ളാഹാക്കിയിട്ടുണ്ട്. അത് അവരറിയില്ല, നമ്മളും അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ബറാത്തിന്റെ രാത്രി വളരെ ശർഫാകപ്പെട്ട രാത്രിയാണ്.
ഇവര് തീമിയ എന്ന് പറഞ്ഞിട്ട് സലഫികളുടെ മുജാഹിദികളുടെ വലിയ ശൈഖാണ് ഇബ്നു തീമിയ, അളവില്ല പണ്ഡിതൻ തന്നെ. ആശയപരമായി വിശ്വാസപരമായി അയാൾക്ക് ചില അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. അവര് വലിയ ശൈഖായിട്ട് അംഗീകരിക്കുന്ന ഇബ്നു തീമിയ, ആ ഇബ്നു തീമിയ തന്നെ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്, ബറാത്ത് രാത്രിക്ക് പൂർവികന്മാരായ ആളുകളൊക്കെ വലിയ പ്രത്യേകതയും മഹത്വം നൽകിയിട്ടുണ്ട്. ആ രാത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട്, മഹത്വം ഉണ്ട്. ഉള്ളത് കൊണ്ടാണ് മുൻകാലത്ത് കഴിഞ്ഞുപോയ സലഫ് സ്വാലിഹീങ്ങൾ അത് കൊണ്ടാടിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഒരല്പമെങ്കിലും ഈമാൻ ഉള്ള സകല മുഅ്മിനീങ്ങൾ ബറാഅത്ത് രാത്രിന്റെ മഹത്വം അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പരമ്പരയും അങ്ങനെ തന്നെയാണ്. നമുക്ക് വേറെ വിഷയം ഇപ്പോൾ പറയാൻ സമയമില്ല, നമുക്ക് നമ്മളെ വിഷയം തന്നെ പറയാം. നമുക്ക് നമ്മളെ തന്നെ നേരാക്കാൻ കുറെ പണിയുണ്ട് അല്ലേ? നിങ്ങെന്താ ഉണ്ടാത്തല്ലേ? നമുക്ക് വേറെ ആളെ നേരാക്കാൻ ഇപ്പൊ സമയമില്ല, നമുക്ക് നമ്മളെ നേരാക്കാനേ കുറെ പണി. നമ്മളൊന്ന് അല്ലാഹു തആല നന്നാക്കി സലാമത്താക്കി അത്ര ഞാൻ പറഞ്ഞു. വേറെ അവരങ്ങനെ കോറിങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ സമയം കളയണ്ട. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുക. ചീത്ത പറയുന്ന ആളുണ്ടാകും, കുറ്റം പറയുന്ന ആളുണ്ടാകും ഇല്ലേ? എല്ലാ കുരുത്തക്കൂടും ആക്കുന്ന SSF ആണ്, SVS ആണ് എന്ന് പറയുന്നവരുണ്ട്. പേരോട് പ്രസംഗിച്ചിട്ട് കുറെ സലഫിയായി, KC റോഡിലെ ആ പ്രസംഗിച്ചിട്ട് കുറെ ആള് സുന്നത്ത് ജമാഅത്ത് നിന്ന് പുറത്തുപോയി എന്നെല്ലാം പറയുന്നവരുണ്ട്. എന്ത് പറയാൻ കഴിയുന്നൊക്കെ പറഞ്ഞോട്ടെ. മഹാനായ താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചത് നമ്മളെ വക്കൽ എന്തെങ്കിലും കുറ്റങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടാകും, ഓറ് കുറെ ചീത്ത ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെ കുറ്റം അല്ലാഹു തആല പുറത്തു വരും, നമ്മൊന്ന് മരിക്കുമ്പോ ക്ലിയർ ആവും. അത്ര സന്തോഷമില്ലാതെ നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞതിന്റെ പേരിൽ ടെൻഷനായി രാത്രി ഉറങ്ങാതെ അല്ലേ? അങ്ങനെ ഒരു പരിപാടി SSFകാർക്കും വേണ്ട, SVSകാർക്കും വേണ്ട. നമുക്ക് പറയുമ്പോ പോലെ സന്തോഷമാണ് വേണ്ടത്. നമ്മളെ നല്ലോണം ചീത്ത പറഞ്ഞാൽ നമുക്ക് നല്ല റാഹത്തിലെ ഉറങ്ങാം. എന്തേ നമ്മളെ കുറെ കുറ്റവും കുറവും അള്ളാഹു തആല അത് കാരണം കൊണ്ട് പുറത്തു ക്ഷമിക്കണം, സബൂർ വേണം. SSFകാരെ പറയുമ്പോൾ, നമ്മളെ പറയുമ്പോൾ നമ്മൾ അതിന് തിരിച്ചു പറഞ്ഞാലോ അപ്പൊ നമുക്ക് ക്ഷമയില്ല, സബൂർ ഇല്ലാന്നായി. സബൂർ ഇല്ലെങ്കിൽ നമുക്ക് കൂലിയും കിട്ടൂല. ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലുള്ളാ, എനിക്കൊരു രോഗമുണ്ട് നബിയെ. എന്തേ? ഇന്നി ഉസ്റഉ യാ റസൂലുള്ളാ, ഞാൻ പെട്ടെന്ന് വീണു പോകുന്നു, ബോധം കെട്ട് വീണു പോകുന്നു നബിയെ. ഇങ്ങനെ നടന്നുകൊണ്ട് പോകും, പെട്ടെന്ന് ബോധം കെട്ടില്ലെന്നല്ലേ പറയാ. ബോധം കെട്ടിട്ട് പോകുന്നു, അപസ്മാരായി പെട്ടെന്ന് വീണു പോകും. ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, മാത്രല്ല നബിയെ എന്റെ അങ്ങനെ വീടുമ്പോ എന്റെ ഹൗറത്ത് കണ്ടുപോകുന്നു. ഹൗറത്ത് പറഞ്ഞാല് ഒരു പെണ്ണിന്റെ ഹൗറത്ത് പറഞ്ഞാല് അന്യ പുരുഷന്മാരെ മുമ്പിൽ ആ പെണ്ണുങ്ങളുടെ ശരീരം മുഴുവൻ ഹൗറത്താണ്. പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ ഹൗറത്ത് ആ പെണ്ണുങ്ങളുടെ മുങ്കവും മുഖവും മുങ്കയും നിസ്കാരത്തിൽ മാത്രം തുറക്കാൻ പാടുള്ളൂ. പിന്നെ സ്വന്തം വീട്ടിലി ഭർത്താക്കന്മാര് ആങ്ങളമാര് ഉപ്പ കുഞ്ഞപ്പ മൂത്തപ്പ അങ്ങനെയുള്ള പരക്കാരെ മുമ്പിൽ തുറക്കാം. പുറത്തിറങ്ങുമ്പോ ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും ഹൗറത്താണ്, എവിടെയും കാണാൻ പറ്റില്ല. അതാണ് പെണ്ണുങ്ങളുടെ ഇസ്ലാമിന്റെ നിയമം, മനസ്സിലാക്കണം. അങ്ങനെ ഈ ഉമ്മ പറയാണ്, ഞാനങ്ങ് ബോധം കെട്ട് വീണാലി എന്റെ ഹൗറത്ത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടുപോകുന്നു നബിയേ. ഫദുഉല്ലാഹ, നബിയെ തങ്ങളൊന്ന് അല്ലാഹുവിനോട് ദുആരക്കണം, എന്റെ ഈ രോഗമൊന്ന് മാറിക്കിട്ടാൻ, എന്റെ സോക്കടൊന്ന് മാറിക്കിട്ടാൻ, സുഖമായി കിട്ടാൻ വേണ്ടി. അല്ലാഹുവിനോട് തങ്ങളൊന്ന് ദ്വാരക്കണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്
എല്ലാവരും സലാത്ത് വാങ്ങൽ ചൊല്ലിക്കൂടി. ഉള്ള ചോറിൽ സലാത്ത് ചെല്ലുമ്പോ ബാക്കിയുള്ള ആളെല്ലാം വേഗം പാഞ്ഞിട്ട് വരും. സലാത്തിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കിഡ്നിക്ക് അപകടം തരാതിരിക്കട്ടെ. കിഡ്നി പോയിട്ട് ഡയാലിസിൽ ജീവിക്കുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ ആ ഉമ്മയോട് പറഞ്ഞു, ആ ഉമ്മയോട് പറഞ്ഞു, ഇൻ ശീതി സബർതി ഫലക്കിൽ ജന്ന, പെണ്ണെ നിങ്ങള് സബൂർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ സബൂറാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ദ്വാരന്ന് തരാം, നിങ്ങളെ സോക്കടുമാ. അപ്പൊ നിങ്ങൾ സബൂർ ചെയ്തിട്ട് ക്ഷമിച്ചിട്ട് സബൂർ ചെയ്തിട്ട് സ്വർഗം വേണ, ഞാന് ദ്വാരന്നിട്ട് നിങ്ങളെ സോക്കട് മാറ്റണോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളും നമ്മളെല്ലാം എന്ത് പറയും? പെണ്ണുങ്ങല്ല, ഹുസൈൻ സാദിയോട് ചോദിച്ചു, ഹുസൈൻ സാദി പറയൂ, സോക്കട് മാറട്ടെ നബിയെ, പിന്നെ സ്വർഗം പിന്നെ നോക്കാം. എന്നോട് ഇപ്പൊ അള്ളാഹുന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്റെ സോക്കട് മാറി സ്വർഗം. പിന്നെ നമുക്ക് വേറെ ഈ സമയത്ത് റസൂൽ ഇതാണ് പറഞ്ഞിട്ട് ദ്വാരിപ്പിക്കാം, ഇപ്പൊ സോക്കട് മാറി. എങ്ങനെ അള്ളാഹുന്റെ റസൂൽ ചോദിച്ച ശൈലി കണ്ടോ? സബർത്തി ഫലക്കിൽ ജന്ന, നീ സബൂർ ചെയ്താൽ ഉമ്മ നീ ഉദ്ദേശിച്ചെങ്കിൽ നീ ക്ഷമിക്കണം, നീ സബൂറാക്കിയാൽ നിനക്ക് സ്വർഗമുണ്ട്. അല്ല നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ദ്വാരന്നിട്ട് തരാം, ദ്വാരന്നാ സോക്കട് മാറും. ഏതാ നിനക്ക് വേണ്ടത്? ആ സമയത്ത് ആ ഉമ്മ ചിന്തിക്കുന്നു, എനിക്ക് സ്വർഗമല്ലേ വേണ്ടത്, രോഗം മാറിയാലും മാറിയാലും ഞാൻ കുറച്ചു കാലമല്ലേ ജീവിക്കുക, ജീവിതം അങ്ങ് കഴിഞ്ഞാൽ ദുന്യാവങ്ങ് തീർന്നാൽ ശാശ്വതമായ ജീവിതമല്ലേ പാരത്രിക ലോകം. എന്നാൽ പാരത്രിക ലോകത്ത് എനിക്ക് സ്വർഗം കിട്ടലല്ലേ വേണ്ടത്? യാ റസൂലല്ലാ, ഞാൻ സബൂറായിക്കോളാ, എനിക്ക് സ്വർഗം വേണം നബിയേ. എസ്എസ്എഫുകാരെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുമ്പോൾ, ആശയം പറയുമ്പോൾ, ആദർശത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കഷ്ടങ്ങൾ സുബ്ഹാനല്ലാഹ് നമുക്ക് സഹിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ മറ്റൊരു പാർട്ടിക്ക് പൾട്ടിയാവലല്ല. കുറച്ച് ബുദ്ധിമുട്ടാവും, മറ്റൊന്നിലേക്ക് പൾട്ടിയാകാം, അതിൽ ബുദ്ധിമുട്ടാകും, ഇപ്പുറത്തേക്ക് പൾട്ടിയാവാം, ജമ്പിങ്. ഞാൻ കർണാടകത്തിൽ വന്നിട്ട് 30 വർഷമായി, ഈ റജബ് മാസത്തിലേക്ക് 30 കൊല്ലമായി. ഈ 30 വർഷത്തിൽ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, രണ്ട് പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞ സുന്നത്ത് ജമാഅത്തും അന്ന് പറഞ്ഞ ആശയവും ആദർശവും ഇന്നും പറയുന്നു, ഇനി മരിക്കുന്നത് വരെ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതിന് ടൈമിനൊത്തിട്ട് അവസരത്തിന് നമുക്കിത് മാറാൻ പറ്റുമോ? ചേഞ്ച് ആക്കാൻ പറ്റുമോ? എസ് എസ് എഫുകാർ, ഉള്ളാളത്തെ എസ് എസ് എഫുകാരെല്ലാം ഹുസൈൻ സൈദിക്കെതിരായി, കെ സി റോഡിലെ എസ് എസ് എഫും എസ് ബി എസും ഹുസൈൻ സൈദിക്കെതിരായി. എനിക്ക് വേറെ പാൽത്താൻ കഴിയോ? കഴിയില്ല സുഹൃത്തുക്കളെ. ഇത് ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിങ് നടത്തേണ്ട സാധനമല്ല. അത് രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസ്, നാളെ ദാള്, മറ്റന്നാൾ ബി ജെ പി, മറ്റൊന്ന് സി പി എം, വേറെന്തെങ്കിലും പാർട്ടിയായി, അത് രാഷ്ട്രീയത്തിൽ, രാജകീയത്തിൽ. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ പൾട്ടിയാവുന്ന പരിപാടി അല്ല. പൾട്ടിയാകുമ്പോ തന്നെ മനസ്സിലാക്കണം, ഇപ്പൊ ഈ ദീനിൽ പൾട്ടിയായി, അതിന് അപ്പുറത്തേക്ക് പൾട്ടിയാവും. അങ്ങനെ പൾട്ടിയായിക്കൊണ്ടേ അവസാനം എന്താവും? അള്ളാഹു ആയാലും, അള്ളാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്,
എന്നെ പേടിച്ചിരിക്കുന്ന സുജുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സബൂർ വേണം. സബൂർ ചെയ്താൽ ഫലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. എത്ര എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ മരിച്ചുപോയി, എത്ര മംഗലം കഴിക്കേണ്ട ചെറുപ്പക്കാർ മരിച്ചുപോയി, എത്ര ചെറുപ്പക്കാർ മയ്യത്താണ് നീ മറമാടിയിട്ട് വന്നത്. അതേത് സമയത്തും നമുക്ക് ഇവിടുന്ന് പോകണം. പോകുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി കിട്ടണം. എന്ത് ഗ്യാരണ്ടി? ഞാൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഒരു മെമ്പർ ആയിട്ടുണ്ട്, എനിക്ക് സ്വർഗം കണ്ട് മരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ സ്വർഗം കണ്ട് മരിക്കണമെങ്കിൽ സബൂർ വേണം, ക്ഷമിക്കണം. അതാണ് ആ ഉമ്മ പറയുന്നത്, യാ റസൂലല്ലാ, ഞാൻ സബൂർ ചെയ്തോളാം, എന്റെ രോഗം മാറുന്നത് വേണ്ട, ഞാൻ വീണോട്ടെ, ബോധം കെട്ട് വീഴട്ടെ, എന്റെ കാല് പൊട്ടട്ടെ, കൈ പൊട്ടട്ടെ, വേദനയാവട്ടെ, അതെല്ലാം ഞാൻ സഹിച്ചോളാം, സബൂർ ആയിക്കോളാം. തങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് സ്വർഗമുണ്ടെന്ന്, ആ സ്വർഗമാണ് എനിക്ക് വേണ്ടത് നബിയേ, എന്റെ രോഗം മാറുന്നത് വേണ്ട. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ദുന്യാവ് നമുക്ക് നഷ്ടപ്പെടുന്നെന്ന് മനസ്സിലാക്കി, ദുന്യാവിന്റെ ഒരു കച്ചവടം പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ ദുന്യാവിന്റെ ഒരു സ്ഥാനം കുറഞ്ഞു പോകും, ദുന്യാവിന്റെ ഒരു സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ദുന്യാവിന്റെ മറ്റെന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ദുന്യാവിൽ വലിയ കഷ്ടം വരും, അങ്ങനത്തെ ബുദ്ധിമുട്ടും കഷ്ടം വരുന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് ശാശ്വതമായ ലോകത്തുള്ള ആ സ്വർഗം വിട്ടുകളയാൻ കഴിയില്ല. പെണ്ണുങ്ങൾ പഠിച്ചോ, ഉമ്മമാര് പഠിച്ചോ, നിങ്ങൾ രോഗശിപ്പിയാകാൻ വേണ്ടി, രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഏത് ശൈത്താന്റെ അടുത്തേക്കും പോകുന്ന പെണ്ണുങ്ങളുണ്ട്. ഉസ്താദേ, നാളെ ദർഗയിൽ പോയിട്ട് ദ്വാരം ഉസ്താദ്, നമുക്ക് സുഖായിക്കില്ല, കുത്തുബിയത്താക്കിട്ട് സുഖായിക്കില്ല, ഇസ്മിന്റെ മൊയിലാർ തങ്ങ മന്ത്രിച്ചിട്ട് കൊണായിക്കില്ല. ഇപ്പൊ ഞാനൊരു ശൈത്താന്റെ അടുത്തേക്ക് പോയി, ശൈത്താന്റെ അടുത്ത്, അവിടെ നിന്ന് എനക്ക് കുറച്ച് നൂലും ഭസ്മെല്ലാം തന്നിനി, തെള്ളു ഗുണമുണ്ട്, തെള്ളു ഗുണമല്ല, നിനക്കൊരു ശൈത്താൻ ഉണ്ടാ, ഞാൻ ശൈത്താൻ ശൈത്താന്റെ അടുത്തേക്ക് പോയപ്പോ കുറച്ച് ദൂരം പോയതാ, നിനക്ക് വലിയ ശൈത്താൻ ഉണ്ടാ, നീ പെണ്ണേ, ശൈത്താൻ ശൈത്താന്റെ അടുത്ത് പോയപ്പോ ലേശം തെല്ല് അപ്പുറം നിന്നാരി, നേരത്തെയുള്ള ശൈത്താൻ, കാരണം ഒരു ശൈത്താനും ശൈത്താൻ ഒന്നും തന്നെയല്ലേ. അപ്പൊ നിനക്ക് സുഖായി, അപ്പൊ നിന്റെ നിന്റെ ഈമാൻ എന്തായി, നീ ഔലിയാക്കളെ കൊണ്ട് സുഖപ്പെട്ടില്ല, ഖുർആന് കൊണ്ട് സുഖായില്ല, ദുആ കൊണ്ട് മാറിയില്ല, ഷൈത്താനെ കൊണ്ട് മന്ത്രവാദിനെ കൊണ്ട് മാറി എന്ന് പറയുമ്പോ ഉമ്മ നിന്റെ ഈമാനങ്ങ് ചത്തുപോയി. പിന്നെ സോക്കട് മാറിയിട്ട് എന്ത് കാര്യമാണ്? സോക്കട് മാറി നീ മുക്കച്ചേരിൽ എത്ര കൊല്ലം ജീവിക്കും? ഉള്ളാളത്ത് നിനക്ക് എത്ര ഗ്യാരണ്ടിയുണ്ട്? സോക്കട് മാറിയിട്ട് ഒരാഴ്ച കഴിയുമ്പോ നീ അസ്റാഹിൽ അലൈഹിസ്സലാം വന്ന് നിന്റെ മൗത്തിനെ പിടിച്ചാൽ നിനക്ക് പോയില്ല ഉമ്മ. അതാണ് ആ ഉമ്മ പറയുന്നത്, യാ റസൂലല്ലാ, ഞാൻ സബൂർ ചെയ്തോളാം, എനിക്ക് സ്വർഗം വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എത്ര സന്തോഷായി, സബൂർ ഇല്ലാണ്ട് സ്വർഗം കിട്ടൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ എത്രയാണ് സബൂർ ചെയ്തത്, റസൂലുള്ള എത്രയാണ് ക്ഷമിച്ചത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, റസൂലുള്ള സബൂർ ചെയ്തതിന്റെ ആയിരത്തിലൊരു ശതമാനം സബൂർ ഇന്ന് ഒരു മൊയ്ലാറും ഒരു സുന്നി നേതാക്കളും ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സബൂർ, അത്രയും കഷ്ടവും, അത്ര എതിർപ്പ്, അത്ര ചീത്ത പറച്ചത്, എന്താണ് റസൂലുള്ളാനെ പറ്റി പറയാത്തതൊന്നും ബാക്കിയില്ല. നിങ്ങൾ ഖുർആൻ ഓടുന്നില്ലേ? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന റസൂലുള്ളാനെ പറ്റി അവർ പറഞ്ഞത്, ഇന്നക മജ്നൂൻ, നീ ഭ്രാന്തനാണ്, മാനസിക രോഗിയാണ്, നീ മാറ്റം വെക്കുന്നവനാണ്, നീ സാഹിറാണ്, നീ കള്ളനാണ്, പറഞ്ഞു 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 റസൂലുള്ളാനെ പറയാത്ത ഒരു വാക്കും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ ചിതറിപ്പോയില്ല, റസൂലുള്ളായി പതറിപ്പോയില്ല, റസൂലുള്ളാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എല്ലാ സ്ഥാനങ്ങളും ഓഫർ ചെയ്തു.
മക്കത്തെ രാജാവ് നിങ്ങളെയാക്കാം, ഈ നാട്ടിന്റെ പ്രസിഡന്റ് നിങ്ങളെയാക്കാം, ഈ നാട്ടിന്റെ രാജാവ് നിങ്ങളെയാക്കാം, എല്ലാ നിങ്ങളെ അണ്ടർലി നിങ്ങളെ കീഴിലായിക്കോളാം. നിങ്ങൾ തൽക്കാലം ഈ ഇസ്ലാമിന്റെ പ്രചരണത്തിൽ നിന്നിട്ട് ഈ സുന്നത്ത് ജമാഅത്ത് പറയുന്നതിൽ നിന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നിട്ട് നിങ്ങളും തൽക്കാലം മാറി നിന്നാൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ തരാം. ഈ നാട്ടിന്റെ വലിയ രാജാവ് നിങ്ങളെയാക്കാം, ഭരണാധികാരിയാക്കാം, എല്ലാം തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള പണത്തിന്റെ താക്കോല് നിങ്ങളെ കയ്യിൽ തരാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എന്തെന്ത് നിങ്ങൾ തന്നാലും വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെ നിങ്ങൾ വെച്ച് തന്നാലും ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിൽ നിന്ന് ഈ ദഅവത്തിൽ നിന്ന് ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളെ പ്രവർത്തകന്മാരെ ഉമ്മമാരെ ദുനിയാവിന് വേണ്ടി ആശയം മാറ്റണ്ട, പണത്തിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഷെയർ ബിസിനസിന് വേണ്ടി നിന്റെ ഈമാൻ കളഞ്ഞിട്ട് നീ കച്ചവടം ചെയ്യണ്ട, നീ ഷെയർ ബിസിനസിൽ കൂടണ്ട, നീ അധികാരത്തിൽ കയറണ്ട, നിനക്ക് മെമ്പർഷിപ്പിന്റെ പവർ വേണ്ട, നീ ചിന്തിക്കേണ്ടത് എന്റെ ഈമാനാണ് എന്റെ ആദർശമാണ്, അതിനൊറ്റപ്പെട്ടിട്ട് എനിക്കൊന്നും വേണ്ട. അതാണ് സുന്നത്തു ജമാഅത്ത്, അതാണ് SSF, അതാണ് SYS. മഹാനായ താജുൽ ഉലമാ ആശീർവദിച്ചു വളർത്തിയതാണ് SSF. പോരാ, ഇപ്പോൾ ഇവിടെ പ്ലേഗ് നമ്മൾ ഉയർത്തിയില്ലേ? 1973 ഈ മാസം 29 ഏപ്രിൽ 29 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിൽ വെച്ച് മഹാനായ അന്നത്തെ അവിടുത്തെ പ്രിൻസിപ്പാൾ ശംസുൽ ഉലമയി കെ ഉസ്താദ്, അല്ലാഹു എല്ലാരും ദർജ ഉയർത്തി കൊടുക്കട്ടെ, ആ ശംസുൽ ഉലമയാണ് SSF-നെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ SSF-ന്റെ മക്കൾ ഇന്നേ വരെ ഒരു ശംസുൽ ഉലമാനെ പറ്റി ഒരു താഴ്ന്ന ബാക്കി SSF-കാർക്ക് പറയാൻ കഴിയില്ല, പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല. ഞാൻ അന്നേ പറയലുണ്ട്, എന്തുകൊണ്ട് SSF-ന്റെ ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയത് ശംസുൽ ഉലമയാണ്. പട്ടിക്കാട് ജാമിയാനൂരിയ കോളേജിലാണ് ഈ ഏപ്രിൽ 29 അതാണ് നമ്മുടെ പ്ലാഗ് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ആ അന്നുയർത്തിയ പതാക അത് ഏറ്റെടുത്തു വന്നു മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഖമറുൽ ഉലമയും സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ ഉലിയാക്കള് ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി മടവൂർ തങ്ങള്, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദായി തങ്ങള്, അങ്ങനെ തുടങ്ങുന്ന വലിയ വലിയ ഉലിയാക്കന്മാർ സ്വാലിഹികള് അവരെല്ലാവരും ഈ മക്കളായ ഞങ്ങളെ കയ്യിൽ തന്നൊരു പതാകയാണ് SSF-ന്റെ പതാക. അതാണ് നമ്മുടെ ആദർശ പാരമ്പര്യം. അത് വിട്ടിട്ട് നമുക്ക് ദുനിയാവിൽ ജീവിതമില്ല, ഇതിൽ നിന്ന് വേറൊന്നിലേക്ക് പൾട്ടിയാകുന്ന പരിപാടിയില്ല, വേറെ എന്ത് തന്നാലും നീ തന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ തന്നെയാണ് താജുൽ ഉലമ വഫാത്തായി പോയത്. ആ താജുൽ ഉലമയുടെ മാർഗത്തിലല്ലാതെ മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് SSF-ന്റെ ചെറിയൊരു സെക്ടറിന്റെ പരിപാടിന്റെ സാഹിത്യോത്സവത്തിന് 94 വയസ്സിൽ ലോകം വന്നിട്ട് നടക്കാൻ കഴിയാത്ത സമയത്ത് പരിപാടിയാണ്. ഈ പ്രായമുള്ള ഉസ്താദ് അതിന് പോണ്ട, ഞങ്ങൾ ആരെങ്കിലും പോയേക്കാം എന്ന് പറയുമ്പോൾ മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് പറഞ്ഞു, ഹുസൈനെ നിനക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ആ കുട്ടികളെ പരിപാടിക്ക് പോകുന്നത് ആ നൂറ്
ചെറിയ മക്കളല്ലേ അവര്. ആ മക്കള് സാഹിത്യോത്സവത്തിന്റെ പരിപാടിയല്ലേ. ഈ വയസ്സുള്ള ഞാനന്ന് പോയിട്ട് അവർക്കൊന്ന് ദ്വാരന്ന് കൊടുത്തു വന്നാൽ, ആ മക്കളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നാൽ എനിക്ക് അതാണ് വേണ്ടത്. എന്റെ ആയുസ് അല്ല, എന്റെ ക്ഷീണമല്ല, എന്റെ രോഗമല്ല, ഞാൻ നാളെ മരിച്ചു പോയാലും നൂറുകണക്കിന് മക്കൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നാൽ അതല്ലേ എനിക്ക് വേണ്ടത്. ഹുസൈനെ നീ എന്നെ മുടക്കണ്ട എന്ന് ആ ഉസ്താദിന്റെ ശിഷ്യനായ മക്കളെ കൂട്ടത്തിൽപ്പെട്ട എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാനൊന്നും ഉണ്ടാൻ അങ്ങോട്ട് മാറി നിന്നു. ബേജാറായി പോയി. ബഹുമാനപ്പെട്ടവരതാ ആ രോഗത്തിൽ തന്നെ അവിടെ നിന്ന് പോകുന്നു. പോയിട്ട് ആ കുട്ടികളെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് വരുന്നു. ഞാൻ പറയട്ടെ, ഈ നിലക്കുള്ള മഹത്തുക്കൾ ആശീർവദിച്ച് അവര് തണൽ കൊടുത്തൊരു പ്രസ്ഥാനമാണ്. അതിനെ ഊതി കടത്തിറാൻ കഴിയില്ല, വേദനിപ്പിച്ചേക്കാം, ബുദ്ധിമുട്ടിയേച്ചേക്കാം, കള്ള കേസിൽ കുടിച്ചേക്കാം, ഒക്കെ തിന്നാ വിരി. അതിന് കുറച്ച് പരിധിയുണ്ട്, കുറച്ച് നമുക്കത് പോകും. കള്ളത്തരത്തിന് നിലനിൽപ്പില്ല, അക്രമത്തിന് നിലനിൽപ്പില്ല. നീതി മാത്രം ജയിക്കും, ഹക്ക് മാത്രം നിലനിൽക്കും, സത്യം മാത്രം ജയിക്കും. ഞാൻ സുന്നത്ത് ജമാഅത്തും ദീനും പ്രചരിപ്പിക്കുമ്പോൾ എനിക്കെതിരെ കേസ് അല്ലേ, ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടിട്ട് വലിയ രീപ്പിലി ആണി അടിച്ചിട്ട് അടി കൊടുത്തിരി പോലും. ഞാൻ അടി കുന്ന തുന്ന മനുഷ്യനുണ്ടല്ലോ, എന്റെ പത്തിരട്ടി നിങ്ങളെ കൊണ്ട് വണ്ണമുണ്ട്. അയാള് ഊതിയെങ്കിൽ ഞാൻ പാറിപ്പോകും, ഊതിയെങ്കിൽ ഞാൻ പാറും. അങ്ങനെയുള്ള ഈ തീപ്പെട്ടിക്കോല് പോലത്തെ ഞാൻ പോയിട്ട് വലിയൊരു മനുഷ്യനിക്ക് വല്ല രീപ്പില് ആണി അടിച്ചിട്ട് ഞാൻ കൊല്ലാൻ നോക്കി, അടിച്ചു കൊല്ലാൻ നോക്കി ഒന്നാം പ്രതി ഞാന്. അങ്ങനെ മർഡർ കേസ് ഇട്ടിട്ട് എന്നെ 3 കൊല്ലക്കാലം കോടതിയിൽ കൊണ്ടുപോയി നട്ടം തിരിച്ചു. നിങ്ങളെ അങ്ങനൊന്നും കൊണ്ടിട്ട 3 കൊല്ലം കോടതിയിൽ വിളിക്കുമ്പോ പോയിക്കൊള്ളും, പോയിട്ടാടി ഇങ്ങനെ നിക്കണം. അടക്ക റാഹത്തായി. ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ എന്റെ പേര് വിളിച്ചില്ല ഹുസൈൻ സാദി, ഇങ്ങനെ കോർട്ടൊന്ന് എന്റെ പേര് വിളിച്ചു ഹുസൈൻ സാദി. അടക്ക റാഹത്തായി. വേദന്റെ സ്റ്റേജിൽ മാത്രം വിളിച്ചിട്ട് പോണില്ല, കുറച്ച് കോർട്ടൊന്നും വിളിക്കും. നാളെ മഹ്ശറ കത്തിയാല് അള്ളാഹുവിന്റെ കോടതി ഉണ്ടല്ലോ, വലിയ കോടതി. ആ കോടതിയിൽ ഈ പാവപ്പെട്ട ഹുസൈനെ വിളിക്കും, ഹുസൈൻ ആക്രമിച്ചവനെയും വിളിക്കും, ഹുസൈനെതിരെ കള്ളക്കേസ് കൊടുത്തവനെയും വിളിക്കും. വാദിയും പ്രതിയും റബ്ബിന്റെ കോടതിയിൽ വരും. മനുഷ്യരെ മാത്രമല്ല മൃഗത്തിനെ വരെ അള്ളാഹുവിന്റെ കോടതിയിൽ വെറുതെ വിടൂല. മുസ്ലിമീങ്ങളെ, നല്ല വയസ്സുള്ള ആള്, ഊരുള്ള ഞമ്മക്ക് നമുക്കൊരു ശക്തി. നമ്മളെ കുട്ടികൾക്ക് അടിയെല്ലാം വയസ്സുള്ള ആള് വന്നാല് നമ്മളെ കുട്ടികൾക്കൊരു ശക്തി. അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ. നിങ്ങൾക്ക് ദ്വാരക്കാൻ ഇവരെ ഉണ്ടാവുള്ളൂ, ഈ കുട്ടികളുണ്ടാവും. നിക്കറിയല്ലെങ്കിൽ എസ് എസ് എഫിന്റെ കുട്ടികളുണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല, ഉറപ്പാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് അവിടെ ഒരു കോടതിയുണ്ട്, ഇവിടുത്തെ കോടതി കുറച്ച് കഴിയുമ്പോ തീരും, ഇവിടുത്തെ എല്ലാ കോടതിയും തീരും. അല്ലാഹുവിന്റെ കോടതിയുണ്ട്. ആ കോടതിയിൽ ഇവിടെ കച്ചേരിയിൽ ഒരു കൊമ്പുള്ള ആട്, കൊമ്പുള്ള ആട്, കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ട് എങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ കൊമ്പില്ലാത്ത ആടിനിക്ക് അല്ലാഹു കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുള്ള ആടിന്റെ കൊമ്പിനെ ക്യാൻസൽ ചെയ്തിട്ട് അല്ലാഹു താല ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ടല്ല പറയും, നിന്നെ മുക്കച്ചേരിൽ വെച്ച് കുത്തിയിട്ടില്ലേ, നീ പകരം കുത്തിക്കോ. സുബ്ഹാനല്ലാഹ്. ഒരു കാള, ഒരു ബോരി, ഒരു പശു, ഒരു പശു മറ്റൊരു പശുവിനെ കുത്തിയിട്ടുണ്ട്, ഒരു ബോരി കുത്തിയിട്ടുണ്ട് എങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ആ ബോരിക്ക് ശക്തി കൊടുത്തിട്ട് ഇങ്ങോട്ട് കുത്തിക്കുന്നു, എന്നിട്ട് എല്ലാ മൃഗങ്ങളെയും തമ്മിൽ ഖിസാസ് എടുക്കുന്നു, പ്രതികാരം എടുക്കുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു മൃഗങ്ങളോട്, നിന്നെ ദുനിയാവിൽ വേദനിപ്പിച്ചതിന് പകരം വീട്ടിക്കഴിഞ്ഞോ? അതേ വീടി അല്ലാ, നിന്നെ കുത്തിയതിന് നീ പകരം കുത്തിയോ? കുത്തി. നീ എന്നെ മറിച്ചിട്ടതിന് മറിച്ചിട്ടിട്ടോ? ചവിട്ടതിന് ചവിട്ടിയൊക്കെ ചവിട്ടി എല്ലാം
എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം വീട്ടിന് ശേഷം അള്ളാഹുവിന്റെ കൽപ്പന കൂനൂ തുറാബ, ഇനി നിങ്ങൾ മണ്ണായിക്കോ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, അവന്റെ ഉദ്ദേശം വരുന്നു. അങ്ങനെ ഈ സമയത്ത് മൃഗങ്ങളെല്ലാം മണ്ണായി പോകുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് അമ്മയത്തസാഅലുന്റെ അവസാനം പറയുന്നത് കാണാം, യഖൂൽ കാഫിർ യാ ലൈതനീ കുന്തു തുറാബാ. സത്യനിഷേധിയായ മനുഷ്യൻ, സത്യത്തെ അംഗീകരിക്കാത്ത, റബ്ബിനെ അംഗീകരിക്കാത്ത, ഹബീബായ റസൂലുള്ളാഹിനെ അംഗീകരിക്കാത്ത സത്യനിഷേധി അത് കണ്ടപ്പോ പറയും, യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും ഈ മൃഗത്തിനെ പോലെ മണ്ണായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇല്ലടോ, നീ മണ്ണാകുന്നില്ല, നീ മനുഷ്യനാണ്, നിനക്ക് ഹിസാബുണ്ട്, റബ്ബിന്റെ കോടതിയുണ്ട്. ആ കോടതിയിലാണ് നമ്മളെ കോടതിയിൽ കയറ്റിയവന്, നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തവന്, അപമാനിച്ചവന്, അതിന്റെ പേരിൽ സന്തോഷിച്ചവനെയെല്ലാം റബ്ബിന്റെ കോടതിക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ റബ്ബിന്റെ കോടതിയിൽ അതാ വിധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്നോട് ചോദിക്കും, നിന്നെ അന്ന് മൂന്ന് കൊല്ലക്കാലം നിന്റെ നാണം കടത്തി, നിന്റെ മാനം കടത്തിയില്ലേ, നിനക്കെന്തടാ നിനക്ക് മാനം വേണ്ടത്, നിനക്കെന്താണ് മാനനഷ്ടം പറയാനുള്ളത്, പറഞ്ഞൂട് എന്ന് നിനക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ അവസരം തരുമ്പോൾ ഈ പാവപ്പെട്ട ഹുസൈൻ എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെ എന്നെ ചീത്ത പറഞ്ഞവന്റെ തലയിലിടാൻ, എന്നെ മാനം കടത്തിയവന്റെ തലയിലിട്ടിട്ട് അവൻ എന്നെ ഒന്ന് ക്ലിയർ ആയി കിട്ടാൻ എനിക്ക് റബ്ബിന്റെ കോടതിയിൽ ആവശ്യപ്പെടാം. ഇത് ഞാൻ പറയുന്നതല്ല, ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ച്, ആരൊക്കെ നമ്മളെ ആക്രമിച്ച്, ആരൊക്കെ നമ്മളെ അപമാനിച്ച്, ആരൊക്കെ നമ്മളെ കളിയാക്കി വഷളാക്കി, അതിനിക്കെല്ലാം പടച്ച റബ്ബിന്റെ കോടതിയിൽ അതാ നമുക്ക് മാനനഷ്ട കേസ് കൊടുത്തിട്ട് നമ്മളെ കുറ്റങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ അവന്റെ പെരടിയിലിട്ടിട്ട് നമ്മളെ അള്ളാഹു രക്ഷപ്പെടുത്തി തരുന്നു. അപ്പ ഞാനും നീയും ആഗ്രഹിച്ചു പോകും, കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് മുക്കച്ചേരിയിൽ ഉള്ള ആളത്ത് കേസീരോട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നമുക്ക് കുറെ അവന്റെ നന്മകൾ കിട്ടുമായിരുന്നു എന്ന് ആഖിറത്തിൽ കൊതിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെടാനൊന്നുമില്ല, ലാഭത്തിന്റെ കച്ചവടമാണ്. എത്ര നമ്മളെ ചീത്ത പറയുന്നു, എത്ര വേണ്ടാത്തത് പറയുന്നു, അതൊക്കെ നമ്മക്ക് ലാഭത്തിന്റെ കച്ചവടം. ആഖിറത്തിൽ ചോദിച്ചിട്ട് വാങ്ങാം, നമ്മ ഇവിടുന്ന് പകരം വീട്ടിയാലോ, അവിടെ എന്തില്ല. സമം 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 ഞമ്മ ഒന്ന് പറയുമ്പോ അങ്ങോട്ടൊന്നു, നമുക്ക് നമുക്ക് എന്നാമക്കെന്ന് പറഞ്ഞു അല്ല കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റോ? വല്ല പറയും, നീ നമുക്ക് അങ്ങോട്ടും പറഞ്ഞു, കലാസ് കേസില്ല, കേസില്ല, ആഖിറത്തിലൊന്നുമില്ല, ആഖിറത്തിൽ കിട്ടണോ? ഇവിടെ സഹിക്കണം. മഹാനായ താജുൽ ഉലമ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ താജുൽ ഉലമ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചീത്ത പറഞ്ഞു, ജീവിതകാലത്ത് പറഞ്ഞു, വഫാത്തിന് ശേഷം പറഞ്ഞു. താജുൽ ഉലമന്റെ ശരീരത്തിൽ എവിടെങ്കിലും ഈ പറഞ്ഞതിന്റെ പേര് ഒരു പുള്ളി ഉണ്ടായിനാ, ഒരു പുള്ളി, കറുത്ത പുള്ളി ഇല്ല, ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ വഫാത്തിന് ശേഷം പറഞ്ഞു, ശേഷം പറഞ്ഞാലോ താജുൽ ഉലമന്റെ ദർജ കബറിന് ഉയർന്നുകൊണ്ടേ ഉണ്ടാവും. ചീത്ത പറയുമ്പോലെ പിന്നെയും പിന്നെ സ്ഥാനത്ത് കൂടാണ്, നഷ്ടയില്ല. നിങ്ങൾ എന്നെയും ചീത്ത പറഞ്ഞു, ആ കെ സി റോഡിൽ ആ കുണ്ടനാണ് എല്ലാ പണിയെടുക്കുന്നു പറഞ്ഞു, അങ്ങനെ പറയുന്നു കുറെ ആള്, ഓന്റെ പണിയാണ് ഏ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ 30-39 കൊല്ലം വരുമ്പോ, മുമ്പ് വരുമ്പോ താടിയെല്ലാം മുടിയെല്ലാം കറച്ചിട്ടുണ്ട്, ഇതിപ്പോ കുറച്ച് വെളിച്ചിന് അതിന് കുറച്ച് മൈലാഞ്ചി കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, എന്നും വേറൊന്നുമില്ല. അല്ലാഹു നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തി വരുന്നത് പരിശുദ്ധ ദീനിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആണുങ്ങളെ പെണ്ണുങ്ങളെ, ആശയം വിട്ടിട്ട് ആദർശം വിട്ടിട്ട് ഈവാൻ വിട്ട് കളിച്ചു പോകണ്ട.
നമുക്ക് ജീവനേക്കാളും വലുത് നമ്മുടെ ഈമാനാണ്, വിശ്വാസമാണ്. നമ്മൾ എന്ത് നഷ്ടപ്പെട്ടാലും, വീട് നഷ്ടപ്പെട്ടാലും, നാട് വിട്ടു പോകേണ്ട വന്നാലും, സമ്പാദ്യം മുഴുവനും ശത്രുക്കൾ പിടിച്ചെടുക്കുന്ന ഘട്ടം വന്നാലും, ഈമാനിക്ക് അപകടം വരാതെ സൂക്ഷിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഓർക്ക സ്വലാത്ത് മുഹമ്മദ് റസൂലുള്ളാഹ്. وَإِنْ قُتِعْتَا وَإِنْ حُرِّكْتَا وَإِنْ قُتِلْتَا നിന്നെ കൊല്ലപ്പെടുന്ന സന്ദർഭം വന്നാലും, നിന്നെ കഷ്ടം ഘട്ടമാക്കി മുറിച്ചു കളയുന്ന ഘട്ടം വന്നാലും, നിന്നെ തീരിട്ടിട്ട് അഗ്നിയിലിട്ട് കത്തിച്ചു കളയുന്ന അവസ്ഥ വന്നാലും, നിന്റെ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്നിട്ട് ഈ മാൽ നിന്നിട്ട് മക്കളെ ചെറുപ്പക്കാരാ, ഉമ്മമാരെ വാപ്പമാരെ ഇരിയ ഭാഗത്തിൽപ്പെട്ടവരെ, ഒരു ഇഞ്ച് ഈമാൻ വിട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോകണ്ട. സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ബഹുമാനപ്പെട്ട ബീബി സുമയ്യ റളിയല്ലാഹു അൻഹാ എന്നൊരു ഉമ്മ ഈ മുക്കച്ചേരിലും പരിസരത്തുള്ള എന്റെ ഉമ്മമാര് പഠിച്ചോ, വിശുദ്ധ മക്കയിൽ നിന്നിട്ട് നമുക്ക് ആ ഉമ്മ സുമയ്യ ബീബിയുടെ മക്ബറ കാണാൻ കഴിയും. ഞാൻ പറയട്ടെ, ആ ഉമ്മയാക്ക് അന്ന് സംരക്ഷണം കൊടുക്കാൻ ആളില്ല, കാവല് കൊടുക്കാൻ ആളില്ല. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായി ഷഹീദത്തായി മരിച്ച ഉമ്മയാണ് ബീബി സുമയ്യ റളിയല്ലാഹു അൻഹാ. എന്തിനാണ് സുമയ്യ റളിയല്ലാഹു അൻഹ മരിക്കുന്നത്? ഉമ്മമാരെ, സുമയ്യ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹിനെ വിശ്വസിച്ചു, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചു, പടച്ചറബിലങ്ങ് വിശ്വസിച്ചു. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. അല്ലാഹുവിനെ റബ്ബായിട്ടും പരിശുദ്ധ ഇസ്ലാമിനെ ദീനായിട്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ടും അംഗീകരിച്ച സുമയ്യ റളിയല്ലാഹു അൻഹാ ആ ശത്രുക്കൾ കൊണ്ടുപോയി പിടിച്ച് തന്റെ കാലിൽ കയറ് കെട്ടിക്കൊണ്ട് ആ ഉമ്മാന്റെ നെഞ്ചത്ത് വലിയ കറുത്ത പാറക്കല്ല് വെച്ചുകൊണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹാനെ അന്നത്തെ അറേബ്യൻ മക്കയിലുള്ള കറുത്ത കറുത്ത പാറന്റെ മേലെ സുമയ്യ ബീബിന്റെ കാലിലേക്ക് കയറ് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. നെഞ്ചത്ത് വലിയ പാറക്കല്ലുണ്ട്. സുമയ്യ ബീബിന്റെ ശരീരത്തു നിന്ന് തൊലിയും ഇറച്ചിയും രക്തവും അതാ ആ പാറക്കല്ലിന്റെ മേലെ ചിതറുമ്പോഴും സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇല്ല, നിങ്ങൾക്ക് എന്റെ ആശയം മാറ്റാൻ കഴിയില്ല. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂലാ. എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ ദീന് പരിശുദ്ധ ഇസ്ലാമാണ്, എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഇത് വിട്ടിട്ട് എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് ജീവന് വേണ്ട. ഉമ്മമാരെ, ഇങ്ങനെ കുറെ ശിക്ഷിച്ചിട്ടും എന്തെന്ത് ചെയ്തിട്ടും മാറ്റമില്ലാത്ത ഉമ്മന്റെ ഈമാനിന്റെ മുമ്പിൽ ശത്രുക്കൾ പരാജയപ്പെട്ടപ്പോൾ സുമയ്യാന്റെ ശരീരത്തിന് വസ്ത്രങ്ങളൊക്കെ മാറ്റിയെടുത്ത് നഗ്നയാക്കി കിടത്തി സുമയ്യാന്റെ കൈയും കാലും രണ്ട് മരത്തിന്റെ കുറ്റിയിൽ കെട്ടി കെട്ടിയിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹായുടെ മുൻദ്വാരത്തിലേക്ക് വലിയ ഇരുമ്പിന്റെ കമ്പി ചൂടാക്കി തീയാക്കി കൊണ്ടുവന്ന് സുമയ്യ റളിയല്ലാഹു അൻഹാന്റെ മൂത്രം വരുന്ന വഴിയിലേക്ക് അടിച്ചു കയറ്റാൻ ആ ശത്രുക്കൾ ഈ കമ്പി തീയാക്കി കത്തിച്ച കമ്പിയുമായി വരുമ്പോൾ പറഞ്ഞില്ല, ആദർശം പെട്ടിട്ട് എനിക്ക് ദുനിയാവ് വേണ്ട.
മുൻദ്വാരത്തിലേക്ക് ആ ഇരുമ്പിന്റെ കമ്പി കൊണ്ടുവന്ന് ശത്രുക്കൾ അടിച്ചു. റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ ഉള്ളിൽ കത്തിക്കരിഞ്ഞ് പെടഞ്ഞു പെടഞ്ഞു മരിച്ചുപോയി. ദുനിയാവിന് വേണ്ടി ആശയം മാറ്റണ്ട, ആദർശം മാറ്റണ്ട ഉമ്മാ. ഇന്ന് സുന്നി, നാളെ സലഫി, മറ്റേന് ജമാഅത്തെ ഇസ്ലാമി, പിന്നെ തബ്ലീഗ്, പിന്നെ ചേകനൂറിന്റെ പാർട്ടി, ഇങ്ങനെ പോയി പോയി അവസാനം ക്രിസ്ത്യാനി, അവസാനം കാദിയാനി. ഇങ്ങനെ മാറി മാറി പോകാനുള്ളതല്ല ഇസ്ലാം. ഈ പരമ്പര ഇസ്ലാമിന്റെ പരമ്പര, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പരമ്പര, അതിൽ ഉറച്ചുനിന്നോ പൈസ വരും പോകും, വീടുണ്ടാകും വീട് വെക്കും, മക്കളുണ്ടാകും മക്കൾ മരിക്കും, ഭർത്താവ് ഉണ്ടാകും ഭർത്താവ് മരിക്കും, പെണ്ണുങ്ങളെ അതൊന്നും ദുനിയാവാണ്. അതിന് വേണ്ടി ആശയം മാറ്റി, ആദർശം മാറ്റി ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കണ്ട. ഉപ്പമാരോട് പറയുന്ന, നേതാക്കളോട് പറയുന്ന, അധികാരമുണ്ട് അധികാരമില്ലേ, നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ അധികാരം വേണ്ട, ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പണം വേണ്ട, ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റാനുകൂല്യങ്ങൾ വേണ്ട. ഈമാൻ നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള വിളക്കാണ്. ആ വിളക്ക് കെട്ടുപോകാതെ, അത് അണഞ്ഞു പോകാതെ, അത് സൂക്ഷിക്കാൻ നമ്മളെപ്പോഴും ബാധ്യസ്ഥരാണ് കേട്ടോ. SSFന്റെ മക്കളോട്, ചെറുപ്പക്കാരോട്, കഷ്ടം വരും മക്കളെ. ചിലപ്പോ പൈസ ഉള്ളത് പോകും, ചിലപ്പോ കള്ള കേസിൽ കുടുങ്ങും, ചിലപ്പോ ജയിലിൽ കടക്കേണ്ടി വരും. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിൽ കടന്നു, ഇമാം അഹ്മദ് നമ്പർ റളിയല്ലാഹു അൻഹു ജയിലിൽ കടന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്കടിച്ചിട്ടല്ലേ അന്നത്തെ ശത്രുക്കൾ അടിച്ചു കൊന്നത്. പക്ഷേ ആ സമയത്തൊന്നും അവരാദർശം മാറിയില്ല. ആദർശം മാറാതെ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കുന്ന സമയത്തൊന്നും റസൂലുള്ളാന്റെ മുഖം കണ്ടിട്ട്, മോനെ നീ ആദർശത്തിന് വേണ്ടി എന്നെ സ്നേഹിച്ചതിന് വേണ്ടി ദുനിയാവ് നിനക്ക് കഷ്ടമായല്ലോ, ദുനിയാവിന്റെ കഷ്ടം വിടുവോലും നീ സഹിച്ചിട്ടല്ലേ നീ മരിക്കുന്നത്, മോനെ നീ ബേജാറാവണ്ട എന്ന് പറഞ്ഞു. മരണത്തിന്റെ സമയത്തൊന്നും റസൂലുള്ള വന്നിട്ട് നമ്മളെ ശരീരം ഒന്ന് തലകി തന്നാൽ നമുക്ക് മതി കേട്ടോ. അർഹമുറാഹിമായ റബ്ബ്, ആ നിലക്ക് നമ്മളൊക്കെ ഹബീബായ റസൂലുള്ളാന്റെ മുഖം മരിക്കുന്ന സമയത്ത് കണ്ട് റസൂലുള്ളാന്റെ ആശീർവാദവും റസൂലുള്ളാന്റെ സന്തോഷം കണ്ടുകൊണ്ട് ഒന്ന് മരിക്കാൻ റബ്ബ് ഭാഗ്യം നൽകട്ടെ. അത് വെറുതെ കിട്ടൂല, അത് വെറുതെ കിട്ടൂല. സുന്നി സുന്നി എന്ന് പറഞ്ഞിട്ടൊരു മൈലാറ് കൂടിയിട്ട് നിന്നാലും മൈലാർക്കും കിട്ടൂല, നേതാവിനും കിട്ടൂല. പ്രയാസങ്ങൾ വരുമ്പോ, കഷ്ടങ്ങൾ വരുമ്പോ ഏറ്റെടുത്ത് ദീന് സംരക്ഷിക്കാൻ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് പറയണം, ചെയ്യണം. അത് ചെയ്യുമ്പോഴും പറയുമ്പോഴാണ് പിന്നെ കേസ് ഉണ്ടാകുന്നത്. മർഡർ കേസും മറ്റേ കേസും കോടതി ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒന്നും ചെയ്യാതൊരു മൊയിലാറ് പള്ളിയിലെടുത്ത് കൂടാ, ഇവിടെ നാടും പോയി ദീനും പോയി, എല്ലാം വിദേശത്ത് വന്നിട്ട് കേറി, എല്ലാം ഷൈത്താനും കൊണ്ടുപോയി. എനക്കൊന്നും വിഷയം വേണ്ട, ഞാൻ എന്റെ ആൾക്ക് ഇവിടെ കുത്തിരുന്നോളാം എന്ന് പറഞ്ഞ അയാൾക്കൊന്നും വിഷമമുണ്ടോ? അയാൾക്കൊരു പ്രയാസമുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമായ അബ്ബിസ്സാറല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, സൗദി അറേബ്യയിൽ അറസ്റ്റ് വരിച്ചു, ജയിലിൽ കിടക്കേണ്ട വന്നു. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ജയിലിൽ കിടക്കേണ്ട വന്നു. എന്തിനാ? എന്തിനാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? അവരോട് നേരിടാൻ കഴിയാത്ത ശത്രുക്കള്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ഖലീൽ തങ്ങളെയും അതുപോലെ നമ്മുടെ ഉലമായിനെ പറ്റി അവിടുത്തെ ഗവൺമെന്റിലി, അവിടുത്തെ സർക്കാരിലി വേണ്ടാത്ത റിപ്പോർട്ട് കൊടുത്ത്, ഇവർ ഖബർ പൂജാക്കുന്ന ഖബറിന്റെ പൂജന്റെ ആളാണ്, ഇവർ ഖബർ ആരാധകന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്
അവരെ പറ്റി റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ ജയിലിൽ കിടക്കേണ്ട വന്നു. കേരളത്തിൽ സലഫികളൊക്കെ മിഠായിയും ലഡുവും കൊടുത്തു. കലീർ തങ്ങൾ ജയിലിലായപ്പോൾ നല്ല ലഡു കൊടുത്തു. ഇനി ഖലീൽ തങ്ങൾക്ക് സൗദിക്ക് പോകാൻ കഴിയില്ല, എ പിക്ക് പോകാൻ കഴിയില്ല. എടാ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു, ഇനിയിപ്പൊ നാടേ ഇല്ല. ഒരു ഇന്ത്യയിലേക്ക് വരാനേ പാടില്ല. ഒരു സംബന്ധമാണോ ഹൈദരാബാദ് പിടിച്ചുകൊണ്ടിട്ട് പണ്ടിലിട്ട്. എടാ നമ്മളെ ഖലീൽ തങ്ങളും നമ്മളെ എ പി ഉസ്താനും നമ്മളെ ആളുകളൊക്കെ ഇന്നലെ ഖലീൽ തങ്ങൾ എവിടെയുണ്ട്? ഐക്യരാഷ്ട്ര സഭയുടെ നേതാക്കളുമായി ന്യൂയോർക്കിൽ സംസാരിക്കുകയാണ്. എവിടെ ഖലീൽ തങ്ങൾ? അതേ തലയെക്കെട്ടും അതേ ഇട്ടിട്ട് തന്നെ. അവിടെ വേണ്ടിട്ടില്ല, തലയെടുത്ത് കെട്ടിട്ടൊന്നുമില്ല, എടുത്തിട്ടല്ല, കെട്ടിട്ട് തന്നെ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങള് ഒരാഴ്ച മുമ്പ് ആഫ്രിക്കയിലുണ്ട്, പിന്നെ ഒരാഴ്ച മുമ്പുണ്ട് നൈജീരിയയിലുണ്ട്. സുബ്ഹാനല്ലാഹ്, എവിടെയും തടസ്സമില്ല. അയന്താ ഒമയ്യത്തില്ലായ ജഅല്ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസുലാ യഹ്തസ്. അല്ലാഹുവിനെ ഒരാൾ പേടിച്ചു, അല്ലാഹുവിനൊക്കെ തഖ്വ ചെയ്ത് അല്ലാഹുവിനെ മാത്രം പേടിച്ചിട്ട് ഒരു പണക്കാരനെയും ഒരു അധികാര വർഗക്കാരനെയും പേടിക്കാതെ ഇവിടെ ജീവിച്ചാൽ യജഅല്ലഹു മഖ്റജ, എവിടത്തേക്ക് പോകുമ്പോഴും അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞല്ലേ. അല്ല പറഞ്ഞിട്ട് മുങ്ങുന്ന ആളാ അല്ല, അല്ല ചെയ്തു കൊടുക്കൂലേ. അതെന്നെ കിട്ടിയത് ഇവിടെയും കിട്ടും, എവിടെയും കിട്ടും. സുഹൃത്തുക്കളെ, അടുന്നു മനസ്സിലാക്കാൻ കഴിയാതെ ചിന്തിക്കാൻ കഴിയാതെ ഒന്നുമില്ലാണ്ടായല്ലേ, എന്റെ പുറത്തുള്ള ആളും ആളും ഇല്ലാണ്ടായല്ലേ. പോട്ടെ, ഞാൻ മുണ്ട എന്ത് വേണം കുറിച്ചോ. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ലൊരു നാവിൽ പറയാൻ തോഫീക് കൊടുക്കട്ടെ. എടോ എടോ ഏപ്പിക്കാരാന്ന് വിളിക്കുന്നത്, എടോ ഏപ്പിക്കാര, എടോ ഏപ്പിക്കാരിൽ ആരുണ്ട്? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട വഫാത്തായ താജുൽ ഉലമയുണ്ട്, നൂറുൽ ഉലമയുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മടവൂർ ഉണ്ട്, വടകര മുഹമ്മദ് ആക്കി തങ്ങളുണ്ട്, കണക്കില്ലാത്ത ഔലിയാക്കളുണ്ട്, തങ്ങന്മാരുണ്ട്. എടോ എടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറ് എസ് എസ് എഫിന്റെ കുട്ടികളോട്, എസ് എസ് എഫിന്റെ എസ് പി എസിന്റെ ആളുകളോട്, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയോ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയോ ഒരാളെയും നിങ്ങൾ എടോന്നോ മറ്റോന്നോ പറഞ്ഞിട്ട് ഒറ്റൊന്നും ചീത്ത പറയരുത്. നമുക്കത് വേണ്ട, നമ്മളൊന്നും ചെയ്യപ്പെടണ്ട. ഖബർദാർ, ജാഗ്രത ആയിക്കൊള്ളും. ഈ നാവ് ഖൈറ് പറയാൻ അല്ലാഹു തന്ന നാവാണ്. ഈ നാവ് അല്ലാഹു ക്യാൻസൽ ചെയ്തേക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് ഇവിടെ നമ്മളെ മുർദാ മജ്‌ലിസും മറ്റു പരിപാടികളും നടക്കണം. എല്ലാം കൂടി ആകുമ്പോ 10:30 പരിപാടി കഴിയണം, തീരണം. ലാസ്റ്റ് ബഹുമാനപ്പെട്ട തങ്ങളും വരുന്നുണ്ട്, ഇലക്ഷന്റെയും മറ്റൊക്കെ സമയമാണ്. അപ്പൊ നമ്മൾ സർക്കാരും ഡിപ്പാർട്ട്മെന്റുമായി നമ്മൾ സഹകരിക്കണം. എല്ലാ സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ ചെയ്യല്, അവരുമായി സഹകരിച്ചിട്ട് പിന്നെ അവര് പറഞ്ഞ പോലെ കേൾക്കാതെ അവരെ പെർമിഷന്റെ സമയം കുറെ കഴിഞ്ഞിട്ട് ഞമ്മ അപ്പുറം കൊണ്ടേയിട്ട് ഞങ്ങൾ എസ് എസ് എഫ് അല്ലേ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ജമാഅത്തും നിയമങ്ങളും കാര്യത്തിന്റെയും സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റിനെ എല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അതെല്ലാവർക്കും അറിയും ചെയ്യും. ഇൻഷാഅല്ലാഹ് നിങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നത് ഞാൻ, നമ്മള് എടുത്തു വെച്ച ഈ കാല്, ഈ മുമ്പോട്ട് വെച്ച കാല് ബാക്കിലേക്കില്ല. കാല് മനസ്സിലായില്ല, എതിരിലേക്ക് വെച്ച ഈ കാല് ഇനി ബാക്കിലേക്കില്ല. എന്താ എസ് എസ് എഫ് ആര് പറയാത്തുണ്ടോ? ചിലപ്പോ നമ്മളെ മുമ്പിൽ വലിയ ആന വരും, ആന അല്ലെങ്കിൽ സിംഹം അല്ലെങ്കിൽ വലിയ പാമ്പ് സർപ്പം വന്നാലും ആന വന്നാലും നമ്മൾ എടുത്തു വെച്ച കാല്. അപ്പൊ ആന നോക്കും, ആ ഇത് എന്നെക്കാളും ശക്തി ഉണ്ടല്ലോ. പാമ്പ് നോക്കും, ഓ ഇത് സാധാരണ ആളല്ല, പാമ്പ് അറ്റ പാച്ചിൽ. പാമ്പ് തിരിച്ചുപോയി, ആന തിരിച്ചുപോയി, എല്ലാം തിരിച്ചുപോവും. നമ്മളിങ്ങനെ കാല് മുമ്പിൽ വെച്ച്
നിന്നെ ആന വേണ്ട, നിന്നെ പല്ലി പല്ലി വന്നിട്ട് പായിക്കും. പല്ലി ഇല്ല, പല്ലി ചെറിയ പല്ലി പല്ലി, ആ പല്ലിക്ക് നീ പേടിച്ചിട്ട് പായി. എന്താ ഒരു പല്ലി നിന്റെ മേക്ക് വീണ് പാവ, പല്ലി മേക്ക് വീണ്ടാമോ നീ പായ, ആന വീണ്ടും അത് വെച്ചില്ല. നമ്മൾ ആദർശത്തിൽ സുന്നത്തു ജമാഅത്തിന്റെ പാതയിൽ ഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അല്ലാഹു ദർജയുർത്തി കൊടുക്കട്ടെ, കാണിച്ചു തന്ന സുന്നത്തു ജമാഅത്തിന്റെ മാർഗത്തിൽ ആരുണ്ടോ ആരില്ലേ അതൊന്നും വിഷയമല്ല. ആരുണ്ടോ ഇല്ല അത് വിഷയമല്ല. നമ്മ ആരും കണ്ടിട്ട് ആരൊക്കെ കൂടിയതൊന്നുമില്ല. എസ് എസ് എഫ് എസ് വി എസ് സുന്നത്ത് ജമാഅത്ത് ഞമ്മ ആരോ കണ്ടിട്ട് ഒട്ടിക്ക കൂടിയതല്ല. ഞമ്മ മുമ്പിൽ കണ്ടത് ആരെയാ? വല്ലാത്ത കഥ. അല്ലാഹുവിനെ കണ്ടത്, സാക്ഷാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പിന്നെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നമുക്ക് മുമ്പിൽ കാണിച്ചിരുന്നു നമ്മുടെ മഹത്തുക്കൾ. ഹാനായ തഹജ്ജിലെ വലമതങ്ങൾ പറഞ്ഞു, ഞാൻ ആരെയും കണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിൽ പോയതല്ല മൈലാരെ. സുന്നത്ത് ജമാഅത്ത് അത് അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീൻ അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിന്നത്. എന്റെ കൂടെ എ പി ഉണ്ടോ, എം എ ഉണ്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ, എസ് എസ് എഫ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ വന്നതല്ല. എനിക്കാരും വേണ്ട, ഞാൻ ഒറ്റക്ക് തന്നെയാണെങ്കിലും ശരി ഈ ആശയം പറഞ്ഞു ജീവിച്ച് മരിക്കും. ഭാവനായ തഹജ്ജുൽ ഉലമ പറഞ്ഞു, അല്ലാഹു ആ വഴിക്ക് നമ്മളെ നടത്തി തരട്ടെ. അങ്ങനെ തന്നെ അല്ലേ, ഞാൻ തഹജ്ജുൽ ഉലമ തങ്ങളെയും കൊണ്ട് കേരളത്തിൽ മഞ്ചേശ്വരത്തിന്റെ അടുത്ത് മുന്നിപ്പാടിയിൽ ഒരു പള്ളി, ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയി, ഒരു പുതിയ പള്ളി കെട്ടി ഉദ്ഘാടനം മുന്നിപ്പാടി. അങ്ങനെ രാവിലെ 10 മണിക്ക് ഉള്ളാളത്ത് ഞാൻ വന്നിന്റെ ഉള്ളാളത്ത് ഒന്നിച്ചിട്ട് കാറിൽ പോന്നു. അന്നത്തെ അംബാസഡർ കാറിൽ, കാറിൽ പോയിട്ട് അവിടെ കേരളത്തിൽ അന്ന് ഹർത്താൽ ബന്ദ്, ഏതോ ഒരു പാർട്ടിന്റെ ഒരു നേതാവിനെ കൊന്നതിന്റെ പേര് കേരളത്തിൽ ഹർത്താൽ, ഒരു മിനി ബന്ദ്. അപ്പൊ മൂപ്പർക്ക് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഞങ്ങളെ പോണത് കേരളത്തിലെ പോണ്ടേ? ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിലെ മഞ്ഞനാടിയിലെ പോയിട്ട് എച്ചിക്കല്ലിലെ പോയിട്ട് സുങ്കതകട്ടയില് പോയിട്ട് മെല്ലാം അങ്ങോട്ട് കേറാം, അത് കേരളല്ലേ മൈലാര്. ഞാൻ പറഞ്ഞു, അത് കേരളം തന്നെ, കുറച്ച് കുറച്ച് സ്ഥലേ കിട്ടുന്നുള്ളു, അപ്പുറം പോകാം, അവിടെ ഉണ്ടാകും അവര്. ഞാൻ പറഞ്ഞു, ഓറെ കൊണ്ടുപോകുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇയാൾ എന്താ പറയണത്, ബന്ദിന്റെ പാർട്ടിക്കാർക്ക് എന്താ ഉള്ളാളത്തെ തങ്ങോ, അവർ കാറ് പൊടിയാക്കൂലേ, എന്തു ആക്കൂല. അങ്ങനെ പോയി. അല്ലാഹു ഷാഹിദാണ് ഈ വാക്കിന്റെ പ്രവർത്തന കാര്യത്തിൽ സംഭവത്തിന്. അങ്ങനെ പോയി പോയി കണക്ക് പേടിയാണ്. അടുത്തി നോക്കുമ്പോ ആ കേരളത്തിലേക്ക് കടക്കുന്ന വലിയ ഇലക്ട്രിക്കിന്റെ പോസ്റ്റ് തന്നെ ഇട്ടിന്, ഇലക്ട്രിക്കിന്റെ പോസ്റ്റ് അടുത്ത ഇട്ടിന് വലിയ വലിയ കല്ല്, വലിയ വലിയ കല്ലിങ്ങനെ സാരി സാരിട്ട് വെച്ചു. മൂപ്പർക്ക് പിടിച്ച് ദേഷ്യം, എന്നെ നോക്കിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, എങ്ങനെയാണ് ഭയങ്കര ദേഷ്യം പിടിച്ചു. അപ്പൊ ഞാൻ എന്താക്കി, ഇവര് എത്ര ദേഷ്യം പിടിച്ചാലും ഞാൻ അതിനെ സമാക്കല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഇറങ്ങിയിട്ട് ആ കല്ല് റോട്ടൊന്ന് എടുക്കാൻ വേണ്ടി ഓരോട് പറയാം. മൊയിലാരെ നിങ്ങളെ വെക്കൂല അവര്. ഞാൻ പറഞ്ഞു, എന്നെന്തോ ആക്കൂല, ഞങ്ങൾക്ക് തുളു അറിയും, തുളു തുളു ഭാഷണക്കറിയും, തുളു അറിയും. അപ്പൊ ഒരു ബി ജെ പിന്റെ പ്രവർത്തകനെയാണ് കൊല്ലപ്പെട്ടത്, ബി ജെ പിന്റെ ആൾക്കാരാണ് അവിടെ ബന്ധാക്കി. ഞാൻ പോയി, നമസ്കാരം, ഇന്ന് ഞങ്ങൾക്കുള്ള ഗുരുക്കള് ഉള്ളാളത്ത് മഹാഗുരുക്കള് എങ്കളൊഞ്ചി പള്ളി വക്കള് ഓപ്പണാവും, തപ്പു എന്റെ തുളു തപ്പു, നിങ്ങൾ ചിരിക്കണ്ട. അങ്ങനെ ഞാൻ തുളുവിൽ പറഞ്ഞു, പറയുമ്പോ കോറ് നോക്കി, കാറിലേക്ക് നോക്കി, ആരെ അയാൾക്ക് വേണ്ടി മാത്രം എങ്കള് കല്ല് തപ്പുക, അയാൾക്ക് വേണ്ടി മാത്രം കല്ലെടുക്കുന്നു, അയാൾക്ക് ഞങ്ങൾ കല്ല് വെക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പേടിച്ചവരെ എല്ലാവരും പേടിക്കും. നിങ്ങൾ കേട്ടോ എന്റെ അനുഭവമാണിത്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ,
അങ്ങനെ ആ കല്ലും ഇലക്ട്രിക്കിന്റെ പോസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. രണ്ടു ഭാഗത്ത് കുറെ കാറുകൾ വണ്ടികൾ നിൽക്കുന്നുണ്ട്, ഒന്നും വിടുന്നില്ല. ബഹുമാനപ്പെട്ട ദാജിലുലമ കയറി ആ കാറ് അങ്ങോട്ട് പോകാൻ വേണ്ടി സൗകര്യപ്പെടുത്തുന്നു. അവരെല്ലാം വന്നിട്ട് ഇങ്ങനെ കായി പിടിച്ചിട്ട് ചില ആൾക്കാർ വന്ന് കൈ കാറിനെങ്ങനെ എടുത്തിട്ട് മുത്തുന്നു. ഞാൻ കാറിൽ കയറിയിട്ട കാറക്കോട്ട് കിടക്കുന്നിടത്തോളം ഞാൻ കാറിന് പുറത്ത് തന്നെ ഉണ്ട്. മൂപ്പര് കരീമോട് പറഞ്ഞു, അയാളോട് കയറാൻ പറയടാ. ഞാൻ ഓരോ നിമിഷം പറഞ്ഞുകൊണ്ട് മുന്നോട്ടുണ്ട്, തുളുവിൽ സംസാരിച്ചോട്ടെ. എന്റെ തുളുവിലെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമായി. ഓർക്കി എങ്കിലിനെ ഊർണാക്കൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. അങ്ങനെ റാഹത്തിലായിട്ട് ഞങ്ങൾ അപ്പുറം കടന്നു. ഇത് എന്റെ അനുഭവത്തിലുണ്ടായ സംഭവം. മഹാനായ താജുൽ റഹ്മാനെ ഇരുത്തിയിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് തടസ്സങ്ങൾ ഉണ്ടാവൂല, തടസ്സങ്ങൾ അങ്ങ് നീക്കിക്കളയും. ഏത് ശത്രുവിന്റെ കൽബിലും അല്ലാഹു പേടി കൊടുക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു തആല ലോകം തന്നെ ഫതഹാക്കി കൊടുത്ത ആരായ താജുൽ ഉലമ അഹമ്മദ് അൽ ബദവി ഖദസല്ലാഹു സർറുൽ അസീസ്, അഹമ്മദ് അൽ ബദവി തങ്ങളെ ബഗ്ദാദിലെ ഇറാഖിലെ ഓരോ സിയാറത്തിന് പോയി താജുൽ ഉലമ ഏൽപ്പിച്ചതെല്ലാം പോയിട്ട് രാത്രി 9 മണിക്ക് എത്തുമ്പോ 9 മണിയാവുമ്പോ അവിടെ ഗേറ്റ് ഒക്കെ അടച്ചി, ദർഗയിൽ പ്രവേശനമില്ല. മഹാനായ താജുൽ ഉലമ പറഞ്ഞു, എനിക്കിപ്പോ സിയാറത്തിന് പോണം, നാളെ പോകാൻ കഴിയില്ല, നാളെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്, ഇപ്പൊ പോണം. ഏപ്പിസ്താട് പറഞ്ഞു നിങ്ങൾ പറ. അങ്ങനെ പോയി അവിടുത്തെ പാറാവുകാരനോട് പോലീസിനോട്, പട്ടാളക്കാരാണ് അവിടെ ഉള്ളത്, ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ, അള്ളാഹു തൗഫീഖുണ്ട്, നിങ്ങളൊക്കെ ദുആന്റെ ബർക്കത്തുകൊണ്ട് അവിടെ ഞാൻ പറയുന്നത്. അങ്ങനെ പട്ടാളക്കാർ വെടിയൊക്കെ പിടിച്ചിട്ട്, തോക്ക് പിടിച്ച പട്ടാളക്കാര് അവര് വന്ന് കാറിന്റെ അടുത്ത് വന്നു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങള് ആ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എവിടെ? ഇറാഖിൽ അഹമ്മദ് അൽ ബദവി ഖദസല്ലാഹു സർറുൽ അസീസ് തങ്ങളുടെ ദർഗന്റെ അടുത്തുള്ള പട്ടാളം. കാറ് നോക്കിയിട്ട് പറഞ്ഞു, താജുൽ ഉലമ നോക്കിയിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഞങ്ങളെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. ിട്ട് താജുലമാരി ഹമറുലമാരി നൂറുലമാരി തിരിയണെങ്കിലും തിരിയുന്ന ആളെടുത്ത് പോയിട്ട് പഠിക്കണ്ട സുഹൃത്തുക്കളെ. പട കൊത്തിരുന്നിട്ട് എന്ന് പറഞ്ഞ തിരിയോ പഠിക്കണ്ടേ. അല്ലാഹു തആല അവരെ പറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ സത്യപ്രസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അല്ലാഹു ശക്തമായി നിലനിർത്തി തരട്ടെ. എന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളെ അല്ലാഹു മഞ്ഞു പോലെ എളുപ്പത്തിലാക്കി തരട്ടെ. എല്ലാ കള്ളക്കേസുകളും എല്ലാ കുടുക്കുകളും അർഹമുർ റഹീമായ റബ്ബേ, മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് നീ അത് മുഴുവനും പരാജയപ്പെടുത്തി ഹഖ് സത്യം നേര് നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം നിർത്തുന്നു. നാളെ ബറാത്ത് രാത്രിയാണ്. ബറാത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം. സാധുമാര് വയലും പറഞ്ഞിട്ടുണ്ടാകും, ഹസീബുമാർ പറഞ്ഞിട്ടുണ്ടാകും. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയിൽപ്പെട്ട ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബലവന, നമുക്ക് വിഷയം കിട്ടിയിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. ഷാഫി ഇമാമ പറയുന്നു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്, ദുആക്ക് ഉത്തരം കിട്ടുന്ന അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന വലിയ റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയും രാത്രിയാണ് ശഅബാൻ 15 ബറാഅത്ത് രാത്രി. കേട്ടോ, ആ രാത്രിയാണ് നാളെ രാത്രി. ആ രാത്രി മുഴുവനും ഹയാത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാന്മാരെ പണ്ഡിതന്മാർ. രാത്രിനെ ഹയാത്താക്കുന്ന രാത്രിന്റെ കൂട്ടത്തിൽ ബറാത്ത് രാത്രിനെ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ പെട്ടെന്ന് പള്ളിക്ക് വന്നിട്ട് ഒരു യാസീൻ ഓതിയിട്ട് നസീറിനില്ലല്ലേ,
ഇപ്പൊ മധുരത്തിന്റെ അപ്പം കൊണ്ടെടുത്തിട്ടല്ലേ വളിക്ക്, അതിനെ വേഗം ഓതി വെച്ച് ഖലാസ്. ബറാത്തായി, ബറാത്തല്ല ശീർന്യായത്, അത് മതിയാവില്ല കേട്ടാ. ശീർന്യ കുട്ടികൾക്ക് ഒളിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ പള്ളിയിൽ തന്നെ ഇഹ്തികാഫിന്റെ നിയ്യത്തൊക്കെ വെച്ചിട്ട് അല്ലാഹു തആലക്ക് സുന്നത്ത് നിസ്കരിച്ച് ദിക്റു ചൊല്ലി അല്ലാഹുവിനോട് ഖൽബ് പൊട്ടി വെജാറായി കരഞ്ഞു ദ്വാരക്കടം. ദുആക്കുത്തരം ഉണ്ട്, മറ്റന്നാള് നോമ്പ് സുന്നത്തുണ്ട്. നാളെ രാത്രി അത്തായത്തീനടിച്ച സമയത്ത് ഒരു രണ്ട് റക്കാത്തെങ്കിലും താജ്ജുദ്, നാല് റക്കാത്തെങ്കിലും താജ്ജുദ്, ഇറച്ചിരിഞ്ഞ രണ്ട് റക്കാത്തെങ്കിലും താജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ, ഉമ്മമാരെ, വാപ്പമാരെ, രക്ഷിതാക്കളെ, ഒന്ന് അല്ലാഹുവിനോട് നിങ്ങളും ഞമ്മളൊക്കെ ദ്വാരക്കണം. റബ്ബേ, എന്റെ ആയുസിൽ നീ ബറക്കത്ത് നൽകണം, എന്റെ റിസ്ക്കിൽ നീ ബറക്കത്ത് നൽകണം, എന്റെ അവസാനം നീ വന്ന് നന്നാക്കി തരണമല്ലോ എന്ന് റബ്ബിനോട് ദ്വാരക്കണം. പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ, കള്ളക്കേസുകൾ നിരക്ഷപ്പെടാൻ, അക്രമികൾ അക്രമത്തിൽ നിന്നിട്ട് എല്ലാ തമാടിത്തരങ്ങളിൽ നിന്ന്, എല്ലാ ശിർ ചെയ്യുന്നവന്റെ ശിറിൽ നിന്നിട്ട് എല്ലാ ശിർ ചെയ്യുന്നവന്റെ ശിറിൽ നിന്ന് രക്ഷപ്പെടാൻ നാളെ രാത്രി പാതിരാ സമയത്ത് അല്ലാഹുവിനോട് ദ്വാരന്നോ. ദുആക്ക് ഉത്തരമുണ്ട്, റബ്ബ് സ്വീകരിക്കും, അല്ലാഹു രക്ഷപ്പെടുത്തി തരും, അല്ലാഹു വിജയിപ്പിച്ചു തരും, അല്ലാഹു തആല റിസ്ക്കിൽ ബർക്കത്ത് തരും, ആയുസ്സിൽ ബർക്കത്ത് തരും, അവസാന ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരും. ഇതൊക്കെ ചോദിക്കാനും പടച്ച റബ്ബിനോട് കരയാനുമുള്ള ഒരു വലിയ പുണ്യമുള്ള ബർക്കത്തുള്ള രാത്രിയാണ് ബറാത്ത് രാത്രി. ലൈലത്തുൽ ബറാത്ത് എന്നും ബറക്ക പേരുണ്ട്, അതുപോലെ ലൈലത്തുൽ റഹ്മത്ത് എന്നും ബറക്കത്ത് എന്നും ഒരുപാട് പേരുകൾ നാളെ രാത്രി കൊണ്ട് അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നിട്ട് ആയിരക്കണക്കിൽ ജനങ്ങൾക്ക് മോചനം ലഭിക്കുന്ന രാത്രിയാണ് നാളെ രാത്രി. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ അതാണ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാ നാളെ രാത്രി നമ്മളെ വീടുകളൊക്കെ ഉമ്മമാരെ ഒരല്പം ഹയാത്തായിരിക്കണം. വേറെ ഏതെങ്കിലും വേണ്ടാത്തരങ്ങൾ നമ്മുടെ വീട്ടിന്റെ അകത്ത് നടക്കരുത്. നിങ്ങളുടെ മൊബൈലിലൂടെ, നെറ്റിലൂടെ വേണ്ടാത്ത ഗാനങ്ങളും വേണ്ടാത്ത സ്റ്റോറികളും കേട്ട് നാളെ ആ ഖൈറായ രാത്രിനെ നിങ്ങൾ മോശമാക്കിയാൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും, ദുനിയാവിലും സങ്കടപ്പെടേണ്ടി വരും, ആഖിറത്തിലും ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരോട്, ചെറുപ്പക്കാരോട് അല്ലാഹ് ബഹുമാനിച്ചൊരു രാത്രി, അല്ലാഹു നമ്മളെ ഗുണത്തിന് വേണ്ടി തന്നൊരു രാത്രിനെ ആ നിലക്ക് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ കൊണ്ടാടണമെന്നും, മാർഗത്തിലോ റോഡ് സൈഡിലോ ബസ് സ്റ്റാൻഡുകളിലോ ക്ലബുകളിലോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോ, യുസുന്നി യുവാക്കളോ രക്ഷിതാക്കളോ റോട്ടിലാവാതെ നാളെ മഗ്രിബിഷാന്റെ ഇടയിൽ മഗ്രിബിന്റെ ശേഷം ഒരു മൂന്ന് യാസീൻ, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും മൂന്ന് യാസീൻ, മൂന്ന് ഉദ്ദേശം വെച്ച് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ എനിക്കും എന്റെ കൂട്ടുകുടുംബത്തിനും എന്റെ ഹിലികാരന്റെ ഭാര്യ മക്കൾക്ക് എന്നോട് ബന്ധപ്പെട്ടവർക്ക് ആ എന്റെ ആയുസിന് ബർക്കത്തുണ്ടാകാൻ, രണ്ടാമത് യാസീൻ ഓടുന്ന സമയത്ത് എന്റെ റിസ്ക്കിന്റെ അകത്ത് ബർക്കത്തുണ്ടാവാൻ, എന്റെ മഈഷത്തിൽ ബർക്കത്തുണ്ടാവാൻ, എന്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ, എന്റെ കച്ചവടത്തിൽ, എന്റെ വരുമാനത്തിൽ, എന്റെ മുതലിൽ ബർക്കത്തുണ്ടാകാൻ, ഹലാലായ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, ഹലാലായ റിസ്ക് ലഭിക്കാൻ, മൂന്നാമത് യാസീൻ ഓടുന്ന സമയത്ത് എന്റെ അവസാനം ഒന്ന് നന്നായി കിട്ടണം, മരിക്കുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് എനിക്ക് മരിക്കാൻ കഴിയണം. ഈ മൂന്ന് വലിയ ആഗ്രഹം വെച്ചുകൊണ്ട് മൂന്ന് യാസീനോദി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ
റബ്ബിനോട് ദുആ ഇറക്കാൻ മറക്കരുത്. അത് മഗ്രിബ് ഇശാന്റെ ഇടയിൽ ഒരു പക്ഷെ ഓതി കഴിഞ്ഞാൽ ഇശാ നിസ്കരിച്ചു വേഗത്തിൽ കടന്നുറങ്ങാൻ നോക്കാതെ എനിക്കും നിങ്ങൾക്കും നന്മ കിട്ടാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് തന്ന ആ രാത്രിനെ നാം ഉറങ്ങി സ്വറച്ച് വിലയില്ലാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നിന്റെ ആയുസിൽ ബർക്കത്തുണ്ടാവൂല, നിന്റെ റിസ്ക്കിൽ ബർക്കത്തുണ്ടാവൂല, നിന്റെ അവസാനത്തിന്റെ കാര്യം അപകടത്തിലായി പോകും. അല്ലാഹു കാക്കട്ടെ ആ രാത്രിനെ അതിന്റെ ബഹുമാനം കൊടുത്തുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും കൊണ്ടാടണമെന്നും അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നും കടന്നുറങ്ങി മസ്താന്മാരായി പോകരുതെന്നും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ മക്കത്ത് ഏറ്റവും കൂടുതൽ ആട് പോറ്റുന്ന ഒരു കബീലക്കാരാണ് കൽബ് കബീല. ആ കബീലക്കാരുടെ ആട്ടിന്റെ രോമത്തിന്റെ എണ്ണം അത് എണ്ണത്തിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ കോടാന് കോടി ജനങ്ങൾക്ക് അല്ലാഹു തആല അവൻ പൊറുത്തു കൊടുക്കുന്ന റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന മാപ്പ് കൊടുക്കുന്ന രാത്രിയാണ് ആയിഷ എന്ന് പഠിപ്പിച്ച റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ നോട്ടം അത് ചില കൂട്ടുകാർക്ക് ഉണ്ടാവൂല. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇല്ലാലി മുഷിരിക്കിൻ ശിർക്ക് വെക്കുന്നവനിക്ക് അഥവാ അല്ലാഹുവിന്റെ തൗഹീദിൽ ഹബീബായ റസൂലുള്ളയിൽ വിശ്വസിക്കാതെ മുഷിരിക്കനക്ക് അന്ന് രാത്രി പുറത്തു കൊടുക്കില്ല. റഹ്മത്തിന്റെ നോട്ടമില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഔ മുഷാഇരിൻ അഥവാ വ്യക്തി താല്പര്യത്തിന് വേണ്ടി സ്വാർത്ഥതക്ക് വേണ്ടി പരസ്പരം അരിസപ്പെട്ട് നിൽക്കുന്ന പരസ്പരം വൈരാഗ്യം വെച്ചിട്ട് ശത്രുത വെച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്കും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നാളെ രാത്രിയില്ല. സ്വാർത്ഥതക്ക് വേണ്ടി അനുസംബിച്ചിട്ട് കാര്യലാഭത്തിന് വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യം വെച്ചിട്ട് ഒരു സുന്നി പ്രവർത്തകനും ഉണ്ടായിക്കൂടാ. ആരെങ്കിലും നിങ്ങൾ തമ്മ തമ്മിൽ അരസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വാർത്ഥതക്ക് വേണ്ടിയിട്ടാണ്, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നന്നായിക്കോളണം നാളെ മഗ്രിബിന് മുമ്പ്. അല്ലേ നിന്റെ കിബറ് നിന്നെ സമ്മതിക്കുന്നില്ലേ, നിന്റെ കിബറ് നിനക്ക് അനുവാദം തരുന്നില്ലേ, ഞാൻ ഓനമുട്ട മുണ്ടൂല, ഞാൻ ഓനമുട്ട സംസാരിക്കൂല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടടോ നിന്റെ അഹങ്കാരം നിന്നെ വിടുന്നില്ലേ. നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല, പടച്ചുറപ്പിന്റെ റഹ്മത്തില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞത് കാത്തിയുറഹം ചാർച്ച ബന്ധത്തെ മുറിച്ചവന്, സ്വന്തം കുടുംബത്തിന്റെ ബന്ധം മുറിച്ചവന്, ഉമ്മാന്റെ കുടുംബം, വാപ്പന്റെ കുടുംബം, ഭാര്യന്റെ കുടുംബം, അതുപോലുള്ള സ്വന്തം കുടുംബങ്ങളുണ്ടല്ലോ, ആ കുടുംബ ബന്ധം മുറിച്ചവന്, ആ കുടുംബവുമായി അരിസപ്പെട്ട് നിൽക്കുന്ന ആള്, ആ ആളുകളിലേക്കും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നാളെ രാത്രി ഇല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. മറ്റൊരു കൂട്ടർ റസൂലുള്ള പറഞ്ഞു വഅഖുൽ വാലിദൈൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഉപ്പ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്നവർ, അപ്പയോട് അരിസപ്പെട്ട് നിൽക്കുന്ന മക്കള്, ഉമ്മയോട് അരിസപ്പെട്ട് നിൽക്കുന്ന മക്കള്, ഉമ്മാന്റെ ശാപം കിട്ടിയിട്ട് ഉപ്പയോട് ഉമ്മയോട് പൊരുത്തമില്ലാതെ അവരെ എടകാറാക്കി നിൽക്കുന്ന മക്കളുണ്ടോ, അവർക്കും നാളെ രാത്രി അല്ലാഹുവിന്റെ മഗ്ഫിറത്തില്ല, അല്ലാഹുവിന്റെ റഹ്മത്തില്ല, റഹ്മത്തിന്റെ നോട്ടമില്ല. മറ്റൊരു ഒരു വിഭാഗത്തെയും കൂടി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മദ്മനിൽ ഖംരി അഥവാ കല്ല് കുടിക്കുന്നവൻ, കള്ളുകുടിയന്മാരിലേക്കും നാളെ രാത്രി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. ഇനിയും കുറെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികളിലേക്കും നോട്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും കൊണ്ടിരിക്കട്ടെ ഞാൻ ചുരുക്കുന്നത്. അതുകൊണ്ട് പരസ്പരം വൈരാഗ്യമില്ലാതെ ശത്രുതയില്ലാതെ ഒരാൾ നന്നാവുന്നത് കാണുമ്പോൾ സന്തോഷം,
ഒരാൾക്ക് പൈസ ആകുമ്പോ സന്തോഷം, ഒരാൾ കാറെടുത്തപ്പോ സന്തോഷം, ഒരാൾ നല്ലൊരു അക കെട്ടിയ സന്തോഷം. വൈരാഗ്യമില്ല, ശത്രുതയില്ല, സ്വാർത്ഥതക്ക് വേണ്ടി ആരോടും എതിർപ്പില്ലാത്തൊരു കൽബിന്റെ ഉടമകളാകണം നമ്മളൊക്കെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടുംബ ബന്ധത്തിനെ മുറിച്ചിട്ടുണ്ടോ, നാളെ തന്നെ പോയിട്ട് സുൽഹായിക്കോളും, ചാർച്ചന ചേർത്ത് ചോർത്തോളും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരുണ്ടോ, വേഗം തന്നെ പൊരുത്തപ്പെടിച്ചോളണം. അതേപ്രകാരം തന്നെ വേറെ തെറ്റായ കള്ളുകുടിയോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ ലഹരിയോ വേണ്ടാത്തരങ്ങളോ ഹറാമായ ബിസിനസ്സോ ഹറാമിന്റെ ഏർപ്പാടുകളോ ഒക്കെ ഉള്ളത് ഒഴിഞ്ഞ് തൗബാ ചെയ്ത് ക്ലിയറായി നാളെ രാത്രിയെ ഒരുങ്ങി നിൽക്കൊള്ളണം. എങ്കിലേ അല്ലാഹു തആല നമ്മളെ ദോഷം പുറത്തു തന്ന് അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യുന്നത്, അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുന്നത്, അവന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാകുന്നത്. ഈ കാര്യം എല്ലാ ആണ് പെണ്ണുങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മലിക്കുൽ ജബ്ബാറെ അല്ലാഹുവേ ഞങ്ങൾ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എല്ലാരും ആമീൻ പറഞ്ഞു നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാ നമ്മളെ ഈ കുട്ടികളെ പരിപാടിക്ക് ഈ സ്റ്റേജും മൈക്കും അതുപോലെ ഇവിടെ വലിയ വലിയ തങ്കന്മാരും ഉസ്താദുമാരും ദൂരത്തൊക്കെ വരുമ്പോഴും ഈ പരിപാടിക്ക് ഒരു ചെലവുകളുണ്ട്. ഇൻഷാ അല്ലാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ഉമ്മമാരും അവസാന ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ കൂട്ട് പ്രാർത്ഥന നടത്തും. എല്ലാവരും ഈ പരിപാടിക്ക് നല്ല സദഖ ഇനിയിപ്പോ ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് ബുർദ ഇവിടെ നടക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് സംഘടിപ്പിക്കാൻ എത്ര പൈസ കൊടുത്താലും എത്ര പൊന്ന് കൊടുത്താലും എന്ത് കൊടുത്താലും മതിയാവൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു. അഞ്ചു ദിവസത്തെ പരിപാടി വളരെ ഭംഗിയായി ഈ നല്ല സമയത്ത് ഈ നല്ല മാസത്തിൽ റംളാനോടും ബറാത്തിനോടും തൊട്ടടുത്ത സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ SSF എസ് വി എസിന്റെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അവരോടൊക്കെ സഹകരിച്ച് കഴിയുന്നത്ര സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണമെന്നും കൂടി നിങ്ങളെ ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അവിടെ നിന്ന് ഒരു എണീച്ചു നിന്നിട്ട് കുറെ നായി ഇരിക്കുന്നത് ഒരു മിനിറ്റ് എല്ലാവരും എണീച്ചു നിന്നുകൊണ്ട് ഒരു സലാത്തു സലാമും ചൊല്ലി ഇൻഷാ അല്ലാ ഞാനൊരു ചെറിയൊരു ദ്വായായിരുന്നു അവസാനം ബുർദ മജ്ലിസിന്റെ ലാസ്റ്റ് തങ്ങളെ ദ്വായ ഉണ്ട്. എല്ലാവരും മദീനയിലേക്ക് പെണ്ണുങ്ങളായിരുന്ന പെണ്ണുങ്ങൾ ബ്രെയിനിന്റെ രോഗം വന്നുകൊണ്ട് ഐസിയുവിലുണ്ട് പലരും. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ട് തഹജ്ജുൽ ഉലമ തങ്ങളെ വറക്കത്തുകൊണ്ട് മദനി തങ്ങളെ വറക്കത്തുകൊണ്ട് സകല ഉലിയാക്കളെ വറക്കത്തുകൊണ്ട് ആ പെണ്ണുങ്ങളുടെ ബ്രെയിൻ സംബന്ധമായ രോഗം നീ ശഫയാക്കണേ അല്ല. അമീൻ പറഞ്ഞ എല്ലാരും നീ ശഫയാക്കണേ അല്ല, നീ മാറ്റിക്കൊടുക്കണേ അല്ല, നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. നാളെ ആയിരിക്കും വരുമെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഇത്ര സുഖത്തിലുണ്ട്, നമ്മളെ തലച്ചോറിന്റെ ഗ്യാരണ്ടി നമ്മുടെ കയ്യിലില്ല, ഉമ്മ നിങ്ങളുടെ കയ്യിലുമില്ല, ഐസുവിൽ നാളെ ആരുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവേ നീ കാക്കണേ അല്ല, നീ സലാമത്താക്കണേ അല്ല. ചില്ലിക്കോളിയാ നബി സലൈക്കും യാ റസൂൽ സലൈക്കും യാ ഹബീബ് صلوات الله عليكم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي يا رسول سلام عليكم يا حبيب عليكم صلوات الله عليكم ارحم الراحم يا ملك الجبار يا الله ഞങ്ങൾ പാപങ്ങളാണ് അല്ലാ, സാധുക്കളാണ് അല്ലാ,
ദോഷികളാണ് അല്ലാഹ്. കണക്കില്ലാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അല്ലാഹ്, ശരീരം കൊണ്ട് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. നീ മാപ്പ് തരണേ അല്ലാഹ്, വിട്ടു തരണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാപ്പ് തരണേ അല്ലാഹ്. ഈ മജ്ലിസ് ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വരുത്, അവരുടെയും ഞങ്ങളെയും കുടുംബങ്ങളും, സംഘടനാ കുടുംബങ്ങളും, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, ഞങ്ങളോട് സഹായിക്കുന്നവർ, സഹകരിച്ചവർ, എല്ലാവരുടെയും ഞങ്ങളെയും സർവദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളെയും സർവ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. ഹലാലായ മുതല് നൽകണേ അല്ലാ. ഫഖീർ തരം തരല്ലേ അല്ലാ. ദാരിദ്ര്യം തരല്ലേ അല്ലാ. ഉള്ള കച്ചവടം ജോലിയിലും നഷ്ടം തരല്ലേ അല്ലാ. ഹലാലായ ലാഭം നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ സാലിഹായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാരെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മപെങ്ങന്മാരെ സാലിഹത്തായ പെണ്ണുങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാ. സർവ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അബ്ബേ. മാരകമായ കേർത്തനങ്ങളും നടത്താൻ ഇതിന്റെ ഖാദിമികൾക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘ ായാലും ആര് ഞങ്ങളോട് ശത്രുത വെച്ചാലും റബ്ബായ നീ ഞങ്ങളെ കൈവിടിയല്ലേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാന്. അവസാനം ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആഖിറത്ത് നന്നാക്കി ഞങ്ങളെ ഈമാൻ സലാമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിൽ തൗഹീദ് ചൊല്ലി നിന്റെ സ്വർഗത്തിലെ ഞങ്ങളെ കണ്ണിലെന്ന് കാണിച്ചു നിന്റെ ഹബീബിന്റെ പൂമുത്തുമുഖം കണ്ടുകൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ഈമാനില്ലാതെ ഉള്ള മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉസ്താദുമാർ, മഷായിഖന്മാർ, കൂട്ടുകുടുംബക്കാർ, എല്ലാ സംഘടനാ കുടുംബക്കാർ, എല്ലാവരെ ഖബറും നീ വിശാലമാക്കണേ റബ്ബെ. സ്വർഗത്തോപ്പാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയെല്ലാം നീ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനക്ക് നീ ശക്തി നൽകണേ അല്ലാ. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ട് അവരുടെ തെറ്റിദ്ധാരണയുടെ കണ്ണുകൊണ്ട് നോക്കുന്നെങ്കിൽ അവർക്കൊക്കെ മനസ്സിൽ നീ സത്യം ബോധ്യപ്പെടുത്തി ഹിദായത്തിന്റെ മനസ്സ് കൊടുക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. നിങ്ങൾ എല്ലാവരും സാധുവായ പാവപ്പെട്ട എനിക്ക് വേണ്ടി മാറാക്കാതെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയും സംഘാടകർക്ക് വേണ്ടിയും നാളെ കേസിറോഡ് വറാത്തിന്റെ രാത്രി വലിയ മജ്ലിസുണ്ട്, അവിടെയും ദുആർക്കും അതുപോലെ എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച വലിയ ദിക്ർ ഹൽഖിന്റെ മജ്ലിസുണ്ട്. അങ്ങനെയുള്ള എല്ലാ മജ്ലിസിലും നിങ്ങൾക്ക് വേണ്ടിയും ദുആർക്കും നിങ്ങൾ എല്ലാവരും ദുആർക്കണം എന്ന് വസിയത്ത് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ നിരീക്ഷരെ കാണ്ടി യാറ വിശേഷന്തു ഇണ്ട് പ്രഭാഷണാക്കിയതായ ബഹുമാനപ്പെട്ട കെ സി റോഡ് ഹുസൈൻ സേദി ഉസ്താദ്ക്ക് ഞങ്ങൾ കൃതജ്ഞത ചൊന്നുകൊണ്ടുള്ള